ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദര മന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് അദ്ദേഹത്തിൻ്റെ രണ്ടാം ദിവസത്തെ സേവ ആരംഭിക്കുകയാണ്. ഒന്നാം ദിവസം അദ്ദേഹം ഗുരുവായൂരപ്പൻ്റെ സ്വഭാവം വർണ്ണിച്ചു. രണ്ടാം ദിവസം എന്താ ആ ഗുരുവായൂരപ്പൻ്റെ സ്വരൂപം വർണ്ണിക്കുകയാണ്, വിസ്തരിക്കുകയാണ്. ഒന്നാം ദശകത്തിലെ ലേശം ഒന്ന് വർണ്ണിച്ചു, പക്ഷേ അത് പട്ടിരിക്ക് മതിയായില്ല, അല്ലെങ്കിൽ അത് ഗുരുവായൂരപ്പന് മതിയായില്ല എന്ന് മനസ്സിലാക്കാം. രണ്ടാമത്തെ ദശകത്തിൽ വിസ്തരിച്ച് തന്നെ ആ ഭഗവാന്റെ രൂപം വർണ്ണിക്കുകയാണ്. ഇന്ന് ഗുരുവായൂരപ്പൻ്റെ ചിത്രം പല ദിക്കിലും നമ്മൾ കാണുന്നുണ്ട്. ആ ചിത്രം ദാ ഈ ദശകം അതങ്ങനെ തന്നെ വരച്ചു വെച്ചതാണ് ഇന്ന് കാണുന്ന ഗുരുവായൂരപ്പൻ്റെ ചിത്രം. അത്രയ്ക്കും വിസ്തരിച്ച് വർണ്ണിക്കുന്നു മേൽപ്പത്തൂര് ഭഗവാനെ. സൂചി കുത്താനിടമില്ലാത്ത വിധം വർണ്ണിക്കുകയാണ്. ഒരു സ്ഥലം ബാക്കിയില്ല ഇനി വർണ്ണിക്കാൻ. അങ്ങനെ ആ ഭഗവാന്റെ രൂപം വിസ്തരിക്കുന്നു. മനോഹരമായ ദശകം, രണ്ടാം ദശകം. സൂര്യസ്പർദ്ധി കിരീടം ഊർധ്വതിലക പ്രോദ്ഭാസി ഫാലാന്തരം കാരുണ്യാകുലനേത്രമാർദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം കണ്ഠോജ്വലത് കൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാരപടലശ്രീവത്സദീപ്രം ഭജേ. സൂര്യസ്പർദ്ധി കിരീടം, ഭഗവാന്റെ കിരീടം വർണ്ണിക്കുകയാണ് ആദ്യം. സൂര്യസ്പർദ്ധി കിരീടം, സൂര്യനേക്കാളും ശോഭയേറിയ മനോഹരമായ കിരീടം. സൂര്യൻ പോലും ആ പ്രഭയുടെ മുന്നിൽ തോറ്റുപോകും, അങ്ങനെയുള്ള കിരീടം. വേദാന്ത ദേശികൻ പറയുന്നുണ്ട്, ഭഗവാനെ അങ്ങയുടെ പ്രകാശത്തിൻ്റെ മുന്നിൽ സൂര്യൻ ഇരുട്ടാണ് എന്നാണ്. ഭഗവാന്റെ പ്രകാശത്തിൻ്റെ മുന്നിൽ ഈ സൂര്യൻ, വെട്ടിത്തിളങ്ങണ സൂര്യൻ, അത് ഇരുട്ടാണ്. അപ്പോൾ ഭഗവാന്റെ പ്രഭ എത്ര കണ്ടുണ്ട്, അതാണ്. സൂര്യസ്പർദ്ധി കിരീടം, സൂര്യൻ പോലും തോറ്റുപോവും, അത്രയ്ക്ക് പ്രഭയുള്ള കിരീടം. ഊർധ്വതിലക പ്രോദ്ഭാസി ഫാലാന്തരം, ഭഗവാന്റെ ആ നെറ്റിത്തടത്തിൽ, ആ മനോഹരമായ ആ ഭഗവാന്റെ നെറ്റിത്തടത്തിൽ നീട്ടിവരച്ച ഗോപിക്കുറി, അതാണ് ഊർധ്വതിലക പ്രോദ്ഭാസി ഫാലാന്തരം കാരുണ്യാകുലനേത്രമാർദ്രഹസിതോല്ലാസം. താമര പോലെ നീണ്ട കമലതളം പോലെയുള്ള ഭഗവാന്റെ കണ്ണ്, പുണ്ഡരീകാക്ഷൻ എന്നാണ് ഭഗവാനെ പറയുന്നത്. പുണ്ഡരീകം താമര, താമരക്കണ്ണൻ, താമര ചുവന്നിട്ടാണ് ഭഗവാന്റെ കണ്ണും ചുക ചുക ആണ്, ചുവന്നിരിക്കുകയാണ് കണ്ണ്. എന്താ ഇത്ര ചുകക്കാൻ എന്നാണെങ്കിൽ സജ്ജനങ്ങൾ വരണില്ലേ എന്ന് നോക്കുകയാണ്. മറ്റ് തുച്ഛങ്ങളായിട്ടുള്ള വിഷയങ്ങളൊന്നുമല്ലാതെ എന്നെ മാത്രം ആഗ്രഹിച്ചും കൊണ്ടുള്ള എൻ്റെ ഭക്തന്മാർ വരുന്നുണ്ടോ നോക്കി 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 കാത്ത് ഭഗവാന്റെ കണ്ണ് ചുകന്നു. അവരുടെ നേരെ കൃപ വർഷിച്ച് വർഷിച്ച് ഭഗവാന്റെ കണ്ണ് ഈറനണിഞ്ഞു. അതാണ് കാരുണ്യാകുലനേത്രം, കാരുണ്യം കൊണ്ട് കാരുണ്യം വഴിഞ്ഞൊഴുകുന്ന ഭഗവാന്റെ കണ്ണുകൾ, അതാണ് കാരുണ്യാകുലനേത്രം എന്ന് പറയാൻ കാരണം. ഇനി നേത്രം കഴിഞ്ഞാൽ അടുത്തതെന്താ വർണ്ണിക്കേണ്ടത്? നെറ്റി കഴിഞ്ഞു, നേത്രം കഴിഞ്ഞു, ഇനി നാസിക അല്ലേ, അതല്ലേ വർണ്ണിക്കേണ്ടത്. എന്നാൽ ഇവിടെ അതിൻ്റെ മുമ്പ് തന്നെ പുഞ്ചിരി, ആർദ്രഹസിതോല്ലാസം, ഭഗവാന്റെ മനോഹരമായ പുഞ്ചിരി. ഭഗവാന്റെ ആ കാരുണ്യം വഴിഞ്ഞൊഴുകുന്ന കണ്ണുകളും പുഞ്ചിരിയും രണ്ടും ഒരുമിച്ചാണ്. ഭഗവാന്റെ കണ്ണിലെ തിളക്കവും ആ ചുണ്ടിലെ പുഞ്ചിരിയും രണ്ടും ഒരുമിച്ചാണ് വർണ്ണിക്കുക. അത് കഴിഞ്ഞേ നാസിക വർണ്ണിക്കുന്നുള്ളൂ. ഭക്തന്മാരുടെ ദുഃഖങ്ങളൊക്കെ തീർത്തു തരാമെന്ന് പ്രതിജ്ഞയെടുത്ത പുഞ്ചിരി, അതാണ് കാരുണ്യാകുലനേത്രം ആർദ്രഹസിതോല്ലാസം സുനാസാപുടം. അതിനുശേഷമാണ് ഭഗവാന്റെ ആ നാസിക വർണ്ണിക്കുന്നത്. എള്ളിൻപൂവ് പോലുള്ള ഭഗവാന്റെ ആ നാസിക, ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം, ഭഗവാന്റെ കവിള്, കണ്ണാടി പോലെ ശോഭിക്കുന്ന ഭഗവാന്റെ കവിള്, അതിൽ പ്രകാശിക്കുന്ന കുണ്ടലയുഗം,
മകരമത്സ്യത്തിൻ്റെ ആകൃതിയിലുള്ള കുണ്ഡലങ്ങൾ, കണ്ഠോജ്വലത് കൗസ്തുഭം, കണ്ഠത്തിൽ ശോഭിക്കുന്ന ഭഗവാന്റെ കൗസ്തുഭരത്നം, അത് കഴുത്തിലുള്ളത് കൊണ്ട് ഭഗവാന് ശോഭ കൂടിയെന്നല്ല, പിന്നെയോ ആ കൗസ്തുഭരത്നത്തിൻ്റെ ഭാഗ്യം അത് ഭഗവാന്റെ കഴുത്തിലുള്ളത് കൊണ്ട് ആ രത്നത്തിന് ശോഭ കൂടി. അതാണ് കണ്ഠോജ്വലത് കൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ. കഴുത്തിലുള്ള വനമാല, മുത്തുമാലകൾ, ശ്രീവത്സം എന്ന മറുക്, അങ്ങനെ ഭഗവാൻ താ പ്രകാശിക്കുന്നു. കഴുത്തിലണിഞ്ഞ വനമാല മിന്നൽക്കൊടി മാറൽ പടർന്നതുപോലെ മഹാലക്ഷ്മി വിരാജിക്കുന്നു ആ വക്ഷസിൽ. വലിയ നീണ്ട വനമാല, ഭഗവാന്റെ പാദം മുട്ടും, അങ്ങനെയുള്ള മനോഹരമായിട്ടുള്ള ആ വനമാല. ആ വനമാലയ്ക്കൊരു കഥ, ആ വനമാലയ്ക്കും പറയാനുണ്ടൊരു കഥ. ഗുരുവായൂരപ്പന് വളരെ പ്രധാനമാണ് ഈ വനമാല. കൃഷ്ണാവതാരം വർണ്ണിക്കുമ്പോൾ വൈകുണ്ഠത്ത് നിന്ന് വരുന്ന സമയത്ത് ഈ വനമാല കഴുത്തിലുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് എന്ന് പറയും ഭക്തന്മാർ. കാരണം ആ വർണ്ണനയിൽ വനമാല പറയുന്നില്ല. തം അത്ഭുതം ബാലകം അംബുജേ ക്ഷണം, അതെ താമരക്കണ്ണാണ്, സംശയമില്ല. ചതുർഭുജം, നാല് കൈകളുണ്ട്, അതിലും സംശയമില്ല. ശംഖഗദായുധായുധം, ശംഖചക്രം, ഗദാപത്മം, അതൊക്കെ കയ്യിലുണ്ട്. ശ്രീവത്സലക്ഷ്മം, ശ്രീവത്സം എന്ന മറുകുണ്ട്. ഗളശോഭി കൗസ്തുഭം, കഴുത്തിലെ കൗസ്തുഭരത്നുണ്ട്. പീതാംബരം, മഞ്ഞപ്പട്ടു കൊടുത്തിട്ടുണ്ട്, അത്രേ പറഞ്ഞിട്ടുള്ളൂ. അവിടെ വനമാല വരണില്ല. പക്ഷേ ഗുരുവായൂരപ്പനെ വർണ്ണിക്കുമ്പോൾ അതിൽ വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ, അവിടെ വനമാല എടുത്തു പറയണു. എന്താ ഈ വനമാലയുടെ പ്രത്യേകത എന്നാണെങ്കിൽ ഭഗവാന്റെ കാരുണ്യം, കാരുണ്യത്തിൻ്റെ പ്രതീകമാണ് ഈ വനമാല. ഗുരുവായൂരപ്പൻ്റെ വനമാല എന്ന് പറയുമ്പം ഭക്തയായിട്ടുള്ള മഞ്ജുളയെ സ്മരിക്കാതെ വയ്യ. ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകുന്ന വഴി തന്നെ കാണാം മഞ്ജുളാൽ. ഇപ്പോൾ ആ ആലിന് പേര് തന്നെ മഞ്ജുളാൽ എന്നാണ്. ആ ഭക്തയുടെ പേരിനോട് ചേർത്തും കൊണ്ടാണ് ആ ആലിനെ പറയുന്നത്. ഗുരുവായൂരപ്പൻ്റെ വലിയ ഭക്തയാണ് മഞ്ജുള. വളരെ ഭംഗിയിൽ മാല കെട്ടും അവൾ, നല്ല നീളത്തിൽ. അറ്റത്തിൽ തുളസി വെച്ചിട്ട് അത് ആ തുളസി ഭഗവാന്റെ പൊൻചിലമ്പിൽ അങ്ങനെ മുട്ടും. ആ ഗുരുവായൂരപ്പനെ കൺകുളിർക്കെ കണ്ട് തൊഴുത് അവൾ മടങ്ങും. അങ്ങനെയാണ് പതിവ്. മാസത്തിലൊരിക്കലെങ്കിലും വന്ന് തൻ്റെ താൻ കെട്ടിയ മാല അത് സമർപ്പിച്ച് അത് ഭഗവാനിനെ ചാർത്തി കണ്ട് തൊഴുത് പോവും. ഒരിക്കലെന്തേ പറ്റിച്ചാൽ ഒരു മാസമായിട്ട് വരാൻ പറ്റിയില്ല. ഓരോ മുടക്കം പലതല പ്രശ്നങ്ങൾ വന്ന് ഒരു മാസം ഒട്ടും പോവാൻ പറ്റാതെയായി. വലിയ വിഷമമായി അവൾക്ക്. ഈ മാസം ഭജനം മുടങ്ങുമോ, ഭഗവാനെ ഭജിക്കാൻ പറ്റാതെയാവോ എന്നുള്ള വിഷമം. മാസം അവസാനമായി എന്തോ ഭാഗ്യം ഗുരുവായൂരിൽ പോകാനായിട്ടുള്ള അവസരം ഉണ്ടായി. വേഗം തന്നെ അവളെ പൂക്കളൊക്കെ ആയിട്ട് വന്നു. ഗുരുവായൂരെത്തി, ഭക്തിയോടെ ഓടി വരികയാണ് അവൾ. അകത്തെത്തി ഒരു ഭാഗത്തിരുന്ന് കേമായിട്ട് ആ വനമാല, ഉണ്ടമാല ഉണ്ടാക്കി അത് സന്നിധിയിലെത്തിച്ചു. പക്ഷേ അപ്പോഴേക്കും തൃപ്പൂകയായി, പൂജ കഴിയായി, ശീവേലിയൊക്കെ കഴിഞ്ഞു. എന്തു ചെയ്യും, ചാർത്താൻ പറ്റിയില്ല. അത് കീഴ്ശാന്തിയുടെ നേരെ നീട്ടിയ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഇനി ചാർത്താൻ സാധിക്കില്ല, നാളെയാവാം മഞ്ജുളെ, എന്തു ചെയ്യും, സമയം കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞു. അതങ്ങോട്ട് കേട്ടപ്പോഴേക്കും അവൾക്ക് വലിയ വിഷമമായി. ഈ മാസത്തെ ഭജനം മുടങ്ങി, ഭഗവാന് ചാർത്താൻ സാധിച്ചില്ലല്ലോ എന്നുള്ള വിഷമം അവൾക്ക്. അപ്പോൾ അടുത്തുള്ളൊരു വാരരുടെ വക ഒരു പരിഹാസം, കുറച്ച് നേരത്തെ പുറപ്പെട്ടിങ്ങോട്ട് വന്നുകൂടായിരുന്നു മഞ്ജുളയെന്ന് അദ്ദേഹത്തിൻ്റെ പരിഹാസം. ഇതിന് പുറമെ ഭഗവാന് മാല സമർപ്പിക്കാൻ സാധിച്ചില്ല, അതും പോരാൻ ഈ വാരരുടെ പരിഹാസം, അതും കൂടി ആയപ്പോൾ അവൾക്ക് വലിയ വിഷമമായി. ശ്രീലകത്തേക്ക് നോക്കി, കൃഷ്ണ എന്നൊരു വിളി. ഇതൊക്കെ അവിടെ ഉള്ള പൂന്താനം ശ്രദ്ധിക്കുന്നുണ്ട്. മഞ്ജുളയുടെ അടുത്ത് വന്നു. പലപ്പോഴായിട്ട് മഞ്ജുളയെ അമ്പലത്തിൽ കാണാറുണ്ട്, ഭക്തയാണെന്നറിയാം. പൂന്താനടുത്ത് വന്ന് പറഞ്ഞു, ഒട്ടും വിഷമിക്കേണ്ട കേട്ടോ, ഒരു കാര്യം ചെയ്യൂ, പോകുന്ന വഴിക്ക് അവിടെ ആല് കണ്ടിട്ടില്ലേ, ആ ആലിൻ്റെ ചുവട്ടിൽ ആ ശിലയിൽ ചാർത്തിക്കോളൂ. എൻ്റെ ഗുരുവായൂരപ്പനെന്ന് സങ്കല്പിച്ച് ഭഗവാന്റെ നാമം ജപിച്ച് എൻ്റെ ഗുരുവായൂരപ്പൻ്റെ തൃക്കഴുത്തിലാണ് ചാർത്തണത് എന്നുള്ള ഭാവനയിൽ ആ ശിലയിൽ ചാർത്തിക്കോളൂ. ആ ഭഗവാന് കിട്ടും, ഗുരുവായൂരപ്പന് ചാർത്തിയതുപോലെ തന്നെയാവും എന്ന് ആ ഭക്തനായ പൂന്താനം പറഞ്ഞു. അവർക്കൊരു സംശയം ഉണ്ടായില്ല. ആ മാലയായിട്ട് നേരതാ ആ ആലിൻ്റെ ചുവട്ടിൽ വന്ന് ആ ശിലയിൽ ഗുരുവായൂരപ്പാ എന്ന് വിളിച്ചും കൊണ്ട് അവൾ ചാർത്തി. രസം എന്താ ചോദിച്ചാൽ പിറ്റേ ദിവസം, അടുത്ത ദിവസം ശാന്തിക്കാരൻ വന്നു നിർമാല്യം എടുത്ത് കളയാണ്. പല മാലകളും ചാർത്തിയിട്ടുണ്ട്. ആ മാലകളുടെ ഇടയിൽ ദാ ഈ മഞ്ജുള ശിലയിൽ ചാർത്തിയ വനമാല ദാ ഇവിടെ കാണുന്നുണ്ട്. ആ മാല എടുത്തു മാറ്റി, പക്ഷേ വീണ്ടും അതേ മാല പ്രത്യക്ഷപ്പെടുകയാണ്. എത്ര പ്രാവശ്യം മാല എടുത്തു മാറ്റിയിട്ടും വനമാല ബാക്കി. എത്ര മാറ്റിയിട്ടും എടുത്താലും എടുത്താലും തീരാതെ ആ വനമാല മാത്രം അവിടെ ബാക്കിയായിട്ട് നിൽക്കുകയാണ്. ശാന്തിക്കാരനാകെ പരിഭ്രമമായി. പൂന്താൻ അപ്പോഴും അവിടെ ഉണ്ട് അടുത്ത്. അദ്ദേഹത്തിനെ വിളിച്ചു, കാര്യം പറഞ്ഞു.
പൂന്താനം ശ്രീലകത്തേക്ക് നോക്കി. സംഗതി മനസ്സിലായി. ഇന്നലെ മഞ്ജുള കെട്ടിയ അതേ വനമാല, ഇന്നലെ മഞ്ജുള ചാർത്തിയത് ആ ആലിഞ്ചോട്ടിലെ ശിലയിലാണെങ്കിൽ ഇവിടെ ഗുരുവായൂരപ്പൻ്റെ കഴുത്തിൽ ആ മാല കാണുന്നു. എന്തു ചെയ്യും? അത് മാറ്റിയിട്ട് വേണ്ടേ പൂജ കഴിക്കാൻ? അത് കണ്ടപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ഇച്ഛ മനസ്സിലാക്കിയിട്ട് പൂന്താനം പറഞ്ഞു, ഒരു രക്ഷയില്ല, ഇത് മാറണമെന്നുണ്ടെങ്കിൽ, ഈ വനമാല ഇവിടുന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ അവിടെ മഞ്ജുള പോയിട്ട് ഇന്നലെ ചാർത്തിയ ആ മാല മാറ്റണം. അപ്പോഴേക്കും അവിടേക്ക് മഞ്ജുള വന്നു. ആ ഭക്തയെ കാണിച്ചു കൊടുത്തു പൂന്താനം ഈ കാഴ്ച. കണ്ണു നിറഞ്ഞു അവളുടെ. അവസാനം പൂന്താനം പറഞ്ഞതുപോലെ അവൾ കേൾക്കുകയാണ്, ആലിൻ്റെ ചുവട്ടിൽ പോയി ആ മാല അവിടുന്ന് മാറ്റുകയാണ്. അങ്ങനെ ആ ആലിൻ ചുവട്ടിലേക്ക് മാലെടുത്ത് മാറ്റാനായിട്ട് പുറപ്പെട്ട് പോവുകയാണ് മഞ്ജുള. അങ്ങനെ പോകുന്ന സമയത്ത് വിളക്ക് പിടിച്ചു കൊടുക്കുക ആര്? ഇന്നലെ പരിഹസിച്ച വാര്. അങ്ങനെ അവിടെ എത്തി. താൻ ചാർത്തിയ മാല ആ മഞ്ജുള അവിടുന്ന് എടുത്തു. ഇവിടെ ഗുരുവായൂരപ്പൻ്റെ മാലയും അവസാനിച്ചു. ഇതാണ് കഥ, ഇതാണ് ഗുരുവായൂരപ്പൻ്റെ മഹാത്മ്യം. ആ ആലിനാണ് ഇപ്പോൾ മഞ്ജുളാൽ എന്ന് പേര്. ആ ഭക്തയുടെ പേരിലാണ് ഇപ്പോൾ ആ ആൽമരം അറിയപ്പെടുന്നത്. ഇതാണ് കാരുണ്യത്തിൻ്റെ കഥ. ഇത് മാത്രമാണോ? അല്ല, ഗുരുവായൂരപ്പനോട് ചേർന്ന് അനവധി അനവധി കഥകൾ. പൂന്താനത്തെ അനുഗ്രഹിച്ചില്ലേ? പൂന്താനം ഒറ്റയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ സഞ്ചാരം അധികവും. രാത്രി സമയത്തൊക്കെയല്ലേ പോകുന്നത്? അക്കാലത്താണെങ്കിൽ കള്ളന്മാരുടെ ശല്യം നല്ലോണം ഉണ്ട് താനും. അദ്ദേഹം നാമം ജപിച്ചും കൊണ്ട് ഒറ്റയ്ക്ക് അങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ് പെട്ടെന്ന് കുറച്ച് കൊള്ളക്കാർ വന്നു. ആരുണ്ട് തനിക്ക് രക്ഷയ്ക്കായിട്ട്? അദ്ദേഹം ഗുരുവായൂരപ്പനെ വിളിച്ചു. മങ്ങാട്ടച്ചൻ വന്ന് രക്ഷിച്ചു. അങ്ങനെ രക്ഷിച്ച സമയത്ത് വലിയ സന്തോഷം തോന്നി. പൂന്താനം ദാ തൻ്റെ ആ മോതിരം, സ്വർണ്ണ മോതിരം അഴിച്ച് മങ്ങാട്ടച്ചന് സമ്മാനമായിട്ട് കൊടുത്തു. സന്തോഷമായി, സന്തോഷമായി എന്ന് പറഞ്ഞ് തൻ്റെ ആ മോതിരം അഴിച്ച് മങ്ങാട്ടച്ചനെ കൊടുക്കേണ്ടായത്. അങ്ങനെ ഗുരുവായൂരെത്തി, തൊഴുതു. നടക്കിൽ വന്ന് ആ ശിലകത്തേക്ക് നോക്കി തൊഴുത് നമസ്കരിക്കുന്ന സമയത്ത് ശാന്തിക്കാരൻ പ്രസാദം പൂവുംചന്ദനും ഇലയിൽ കൊടുക്കുന്ന കൂട്ടത്തിലിതാ ഒരു മോതിരവും വെച്ചങ്ങോട്ട് കൊടുത്തു. നോക്കുമ്പോൾ തൻ്റെ മോതിരം, താൻ കഴിഞ്ഞ ദിവസം മങ്ങാട്ടച്ചന് കൊടുത്ത തൻ്റെ മോതിരം ദാ ശ്രീലകത്തുനിന്ന് എടുത്തു തരുന്നു ആര്? ശാന്തിക്കാരൻ. അത്ഭുതമായി. കണ്ണു നിറയാണ് പൂന്താനത്തിൻ്റെ. കാര്യം അന്വേഷിച്ചപ്പം എന്താണ് കാര്യമെന്ന് പൂന്താനം അന്വേഷിച്ചു ശാന്തിക്കാരനോട്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇന്നലെ സ്വപ്നദർശനമുണ്ടായി, ഗുരുവായൂരപ്പൻ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞു? നാളെ ശ്രീലകത്ത് വരുമ്പോൾ അവിടെ ഒരു മോതിരം കാണും, അത് പൂന്താനത്തിനെടുത്ത് കൊടുത്തോളുക. അതാണ് ഉണ്ടായത്. ഇങ്ങനെ ഇങ്ങനെ എത്ര എത്ര കഥകൾ, കാരുണ്യത്തിൻ്റെ കഥകൾ. അതൊക്കെയാണ് ഭക്തന്മാരുടെ അനുഭവം. അതാണ് കാരുണ്യാകുലനേത്രം ആർദ്രഹസിതോല്ലാസം സുനാസാപുടം. കാരുണ്യം വഴിഞ്ഞൊഴുകുന്ന ഭഗവാന്റെ കണ്ണുകൾ ഭക്തന്മാരുടെ ദുഃഖം തീർക്കും എന്ന് പ്രതിജ്ഞയെടുത്ത ഭഗവാന്റെ പുഞ്ചിരി, വനമാല, അങ്ങനെയുള്ള മനോഹരമായിട്ടുള്ള രൂപം. ഇപ്പം ഭഗവാന്റെ രൂപം മുഴുവനായോ ഇല്ല, പകുതിയെ വർണ്ണിച്ചിട്ടുള്ളൂ. ഒന്നാമത്തെ ശ്ലോകത്തിൽ ഭഗവാന്റെ പകുതി ഭാഗം സ്വരൂപം വർണ്ണിച്ചു. ബാക്കി പകുതി ദാ വീണ്ടും വർണ്ണിക്കുകയാണ്. കേയൂരാംഗത കങ്കണോത്തമ മഹാരത്നാംഗുലീയാംഗിത ശ്രീമദ് ബാഹുചതുഷ്ക സങ്കത ഗദാശംഖാരി പങ്കേരുഹാം. ഇനി സമസ്ത പദങ്ങൾ ഇത് വനമാല പോലെ അങ്ങനെ ചാർത്താണ് പട്ടേരിയുടെ. കേയൂരാംഗത കങ്കണോത്തമ മഹാരത്നാംഗുലീയാംഗിത ശ്രീമദ് ബാഹുചതുഷ്ക സങ്കത ഗദാശംഖാരി പങ്കേരുഹാം. കേയൂരങ്ങൾ, അതുപോലെ അംഗതങ്ങൾ, തോളിലുള്ള അലങ്കാരമാണ് കേയൂരം. തോളുവളകളാണ് അംഗതങ്ങൾ. മറ്റ് രത്നങ്ങൾ പതിച്ച മോതിരങ്ങൾ, ഇങ്ങനെ ശംഖ, ചക്രം, ഗദ, പത്മം, ഇതുകൊണ്ടൊക്കെ അങ്ങനെ ശോഭിക്കുന്ന ഭഗവാന്റെ തൃക്കൈകൾ. ഈ ശംഖ, ചക്രം, ഗദ, പത്മം, ഇതൊക്കെ പലതും നമുക്ക് കാണിച്ചു തരികയാണ്. ശംഖ എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിൻ്റെ പ്രതീകമാണ്. ജ്ഞാനമയേന കമ്പുന, ഇനി ധ്രുവൻ്റെ കഥയൊക്കെ പറയുന്ന സമയത്ത് ഭാഗവതത്തിൽ പറയണത് കേൾക്കാം. ജ്ഞാനമാകുന്ന ആ ജ്ഞാനമയമാകുന്ന ശംഖ കൊണ്ട് എന്ന് പറയും. അതുപോലെ ഗദ, അത് ശക്തിയുടെ പ്രതീകമാണ്. ചക്രം, അത് പ്രകാശത്തിൻ്റെ പ്രതീകമാണ്. താമര, ആനന്ദത്തിൻ്റെ പ്രതീകമാണ്. ഈ നിരതിശയമായിട്ടുള്ള ജ്ഞാനം, നിരതിശയമായിട്ടുള്ള ശക്തി, നിരതിശയമായിട്ടുള്ള പ്രകാശം, നിരതിശയമായിട്ടുള്ള ആനന്ദം, ഇതൊക്കെ ഭഗവാനിലാണ് ഉള്ളത് എന്ന് കാണിക്കുകയാണ്. രസികന്മാരായിട്ടുള്ള ഭക്തന്മാർ വേറെ തരത്തിലും വ്യാഖ്യാനിക്കാറുണ്ട്. ശംഖ് എന്തിൻ്റെ പ്രതീകമാണ്? ദാ ഈ വഴിയിലൂടെ വരൂ എന്ന് പറഞ്ഞ് ഭഗവാൻ വിളിക്കുകയാണ്. അതാണ് ശംഖനാദം. അതാണ് ഭഗവാന്റെ കയ്യിലെ ശംഖ്. ഇനി ഈ വഴി വന്നില്ലെങ്കിലോ അവർക്ക് മേട്ടം കിട്ടും. അതിനാണ് ഗദ എന്നാണ്. പലതരത്തിലുള്ള ദുഃഖങ്ങൾ, ജീവിതത്തിൽ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ, ക്ലേശങ്ങൾ ഭഗവാന്റെ വഴി സഞ്ചരിക്കാത്തവർക്ക് ഉണ്ടാവുന്നതാണ്. ചക്രം, ചക്രം എന്തിനാ ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ മേട്ടം കിട്ടിയിട്ടും വരാത്തവരുണ്ട്. അവരധർമ്മം ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ അധർമ്മം ചെയ്താൽ അവരെ ഇല്ലേണ്ടിയാക്കും. അതിനാണ് ചക്രം.
താമരയോ എല്ലാം വിട്ട് ഭഗവാനെ ആശ്രയിക്കുന്നവർക്ക് ഭഗവാൻ കൊടുക്കുന്നതാണ് താമര, അതാണ് ആനന്ദം. ഇങ്ങനെയും വ്യാഖ്യാനം. അങ്ങനെ ശംഖ, ചക്രം, ഗദ, പത്മൊക്കെ ധരിച്ചിരിക്കുന്ന ഭഗവാൻ കാഞ്ചിത് കാഞ്ചന കാഞ്ചി ലാഞ്ചിത ലസത് പീതാംബരാലംബിനീം, പൊന്നരഞ്ഞാണം, മനോഹരമായിട്ടുള്ള അരഞ്ഞാണം അത് അരയിൽ ചാർത്തിയിട്ടുണ്ട്. അങ്ങനെ അരഞ്ഞാണം ചാർത്തി ചാർത്തി ആ അരയിലൊരു പാടുണ്ട്, ഒരു ലാഞ്ചന, ഒരു മുദ്ര, അതും ഭഗവാന് ഒരഴക്. കട്ടിഘടിത മേഖല ഖചിത മണിഖണ്ഡിക പടല നിനദേന വിഭ്രാജമാനം ഭാവയാമി ഗോപാല ബാലം മനസേവിതം തത്പദം ചിന്തയേഹം സദാ ഭാവയാമി ഗോപാല ബാലം എന്ന് അന്നമയ്യ ആചാര്യർ. എത്രത്ര ഭക്തന്മാരാണ് ഈ ഭഗവാന്റെ രൂപത്തെപ്പറ്റി പാടിയത്. കട്ടിഘട്ടിത മേഖല ഖചിത മണിഖണ്ഡിക എന്നാണ് ഭഗവാന്റെ അരയിൽ ചാർത്തിയ മനോഹരമായിട്ടുള്ള അരഞ്ഞാണം. അരഞ്ഞാണം ചാർത്തി ചാർത്തി അവിടെ ഒരു പാട്, അവിടെ ഒരു മുദ്ര, അവിടെ ഒരു ലാഞ്ചന വന്നിട്ടുണ്ട്, അതും ഭഗവാനൊരഴക് ആണ്. അതാണ് കാഞ്ചിത് കാഞ്ചന കാഞ്ചി ലാഞ്ചിത ലസത് പീതാംബരാലംബിനി, മനോഹരമായിട്ടുള്ള മഞ്ഞപ്പട്ട്, മിന്നൽ പോലും തോറ്റുപോകും, അതുപോലുള്ള മനോഹരമായിട്ടുള്ള മഞ്ഞപ്പട്ട് ചാർത്തി ആലംബേ വിമലാംബുജദ്യുതിപദം മൂർത്തിം തവാർത്തിച്ഛിതം. വിമലാംബുജദ്യുതിപദം, മനോഹരമായിട്ടുള്ള ഭഗവാന്റെ താമര പോലുള്ള പാദം, ചുമന്ന നിറത്തിലുള്ള ആ ഉള്ളംകാല്, നീലനിറത്തിലുള്ള ആ പുറംകാല്, ആ പാദത്തെ, ആ ഭഗവാന്റെ താമരപ്പൂ പോലെ ശോഭിക്കുന്ന തൃപ്പാദങ്ങളെ ഞങ്ങളിതാ ആലംബേ ശരണം പ്രാപിക്കുന്നു. ഏതത് ആലംബനം ശ്രേഷ്ഠം, ഏതത് ആലംബനം പരം എന്ന് ഉപനിഷത്ത്. ഇതാണ് നമ്മൾ ഇതിനെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്, ഇതാണ് എല്ലാവർക്കും ആശ്രയസ്ഥാനം. ഇനി മുതൽ കണ്ണടച്ച് മൂക്ക് പിടിച്ച് കഷ്ടപ്പെടേണ്ട കാര്യമില്ല. മെൽപ്പത്തൂർ പറയാണ്, കണ്ണു തുറന്നോളൂ, ഈ ആനന്ദത്തെ അനുഭവിക്കാം, ഗുരുവായൂരിൽ വരൂ, ആ ശ്രീലകത്തേക്ക് നോക്കൂ, ദാ ഈ ഭഗവാനെ ആശ്രയിക്കാം എളുപ്പത്തിൽ. ആർത്തിച്ഛിതം, ഒരിക്കൽ കണ്ടാൽ മതി, ഈ ഗുരുവായൂരപ്പനെ ഒരിക്കൽ കണ്ടു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ സ്വയമേവ അടങ്ങും, ദുഃഖങ്ങൾ താനേ തീരും. അങ്ങനെ ദുഃഖങ്ങൾ ഇല്ലാണ്ടാക്കണ ഭഗവാന്റെ തൃപ്പാദങ്ങളെ ആശ്രയിക്കുന്നു, ഭഗവാനെ ഞാൻ ദാ ആശ്രയിക്കുന്നു എന്ന് പട്ടേരി. പട്ടരിപ്പാട് ഭഗവാനെ വർണ്ണിച്ചു വരുന്ന സമയത്ത് എല്ലാം വർണ്ണിച്ചു ഇവിടെ, പക്ഷെ ഒന്ന് വിട്ടുപോയി. എന്താ വിട്ടുപോയത്? ഭഗവാന്റെ പൊൻചിലമ്പ്, അത് വർണ്ണിച്ചില്ല. അത് വിട്ടുപോയതാണോ ആയിരിക്കാം. ഇനി അവസാനം അഗ്രേ പശ്യാമി, അവിടെ ഭഗവാനെ വർണ്ണിക്കുന്ന സമയത്ത് ആ പൊഞ്ചിലമ്പ് എടുത്ത് പറയുന്നുണ്ട് ആര്? ഈ പട്ടരിപ്പാട്. മഞ്ജീരം മഞ്ജുനാഥൈരിവ പദഭജനം ശ്രേയ ഇത്യാലപന്തം എന്ന് ഇനി എടുത്ത് പറയുന്നുണ്ട്. പദഭജനം ശ്രേയ, ഈ പദം സേവിക്കൂ, ഈ പാദത്തെ ആശ്രയിക്കൂ, ആനന്ദം അനുഭവിക്കാം എന്ന് വിളിച്ചു പറയുന്ന ആ മഞ്ജുനാഥം, ആ പൊഞ്ചിലമ്പിൻ്റെ ശബ്ദം. പട്ടേരി അഗ്രേ പശ്യാമി അനുഭവിക്കുന്ന സമയത്ത് മുന്നിൽ ഗുരുവായൂരപ്പൻ നിൽക്കുകയാണ്. ആ ഗുരുവായൂരപ്പൻ വേണുഗാനം ചെയ്തുകൊണ്ട് അങ്ങനെ പുഞ്ചിരിച്ചും കൊണ്ട് പട്ടേരിയെ നോക്കി കാരുണ്യ കടാക്ഷം. അങ്ങനെ ഇരിക്കുന്ന ഗുരുവായൂരപ്പൻ വേണുഗാനത്തിന് താളം പിടിക്കുക എന്നുള്ള മട്ടിൽ പാദം അങ്ങനെ അനക്കിയെന്നാണ്. അപ്പോഴാണ് പട്ടേരി ഓർത്തത്, ഓ അന്ന് വർണ്ണിക്കുന്ന സമയത്ത് ഈ പൊഞ്ചിലമ്പ് വിട്ടുപോയി, ഇനി വിടാൻ പാടില്ല, അത് വിസ്തരിക്കണം എന്നാണ്. അതാണ് മഞ്ജീരം മഞ്ജുനാഥൈ. താളം പിടിച്ചതാണോ ഗുരുവായൂരപ്പൻ ചോദിച്ചാൽ അതെ, താളം പിടിച്ചത് തന്നെയാണ്. അത് മാത്രമല്ല, പട്ടേരി മറക്കരുതേ, എൻ്റെ ഈ പൊഞ്ചിലമ്പിൻ്റെ കാര്യം അങ്ങ് മറക്കരുതേ എന്ന് ഓർമ്മിപ്പിക്കലും കൂടിയാണ്. അതാണ് ആ അവസാന ഭാഗത്ത് അത് വിസ്തരിക്കുന്നുണ്ട്, പക്ഷേ ഇവിടെ അത് വിസ്തരിക്കുന്നില്ല. എത്രൈലോക്യമഹീയസോപി മഹിതം സമ്മോഹനം മോഹനാത് കാന്തം കാന്തി നിധാനത്തോപി മധുരം മാധുര്യധുര്യാദപി സൗന്ദര്യോത്തരത്തോപി സുന്ദരതരം ത്വദ്രൂപം ആശ്ചര്യതോപ്യാശ്ചര്യം ഭുവനേ ന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ. ഭഗവാന്റെ രൂപം വർണ്ണിക്കുന്ന സമയത്ത് പട്ടരിക്ക് ആവേശമാണ്. അത് ഈ ശ്ലോകത്തിൽ നമുക്ക് തെളിഞ്ഞു കാണാം, പട്ടരിപ്പാടിൻ്റെ ആ ആവേശം. കസ്യ കുതുകം, ഭുവനേന കസ്യ കുതുകം, ഇത്രയും സൗന്ദര്യമുള്ള ഈ ഭഗവാനെ, ഈ ഭുവനസുന്ദരനെ, അല്ലെങ്കിൽ ഇത്രയും സൗന്ദര്യം ഈ ലോകത്ത് എവിടെയുള്ളത്? ഈ ഗുരുവായൂരപ്പനിലല്ലാണ്ട് എവിടെയുള്ളത്? ഈ ഗുരുവായൂരപ്പനിൽ ആർക്കാണ് കൊതി തോന്നാതിരിക്കുക? അതാണ് കസ്യ കുതുകം പുഷ്ണാദി
വിഷ്ണു വിഭോ ഇതിലെല്ലാം വർണ്ണിച്ചത് സൂപ്പർലേറ്റീവ് ഡിഗ്രി ആയിട്ടാണ്. യസ് ത്രൈലോക്യ മഹീയസോപ്യ മഹിതം, മൂന്ന് ലോകത്തിലും വെച്ച് ഏറ്റവും പൂജ്യമായത്. സമ്മോഹനം മോഹനാത്, മോഹനമായതിനേക്കാൾ ഏറ്റവും മോഹനം. കാന്തം കാന്തി നിധാനത്തോപി മധുരം മാധുര്യധുര്യാദപി, എന്തൊരു തേജസ്സാണ് ആ ഭഗവാന്, എന്തൊരു മധുരമാണ് ആ സ്വരൂപത്തിന്. ഈ രൂപം കണ്ടാൽ പിന്നെ ആരും ഒന്നും ചോദിക്കില്ല, കാരണം ഇതിലും വലുത് വേറൊന്നുമില്ല. ഇത് സ്മരിച്ചാൽ തന്നെ ഹൃദയം ശുദ്ധമാവും. എന്തിന് പറയണു, വെറുതെ കേട്ടാൽ പോരെ. ശുശ്രൂഷുഭിഹി തത്ക്ഷണാത്, ഈ രൂപം കേട്ടാൽ തന്നെ, ഈ ദശകം വായിച്ചാൽ തന്നെ ഉള്ളിൽ എന്തെന്നില്ലാത്തൊരു ആനന്ദം അനുഭൂതിയാണ്. അപ്പോൾ ഈ രൂപം കണ്ടാലുള്ള അവസ്ഥയോ, അതാണ് ഭഗവാന്റെ രൂപം. സൗന്ദര്യോത്തരത്തോപി സുന്ദരതരം, സുന്ദരതരം ഞങ്ങളുടെ പറയാനില്ല, അത്രയ്ക്ക് ഭംഗി. സുന്ദരമായതിനേക്കാളും ഏറ്റവും സുന്ദരം, അതാണ് ഭഗവാൻ. ത്രിഭുവന കമനം തമാലവർണം രവികരഗൗരവരാംബരം ദധാനേ എന്ന് ഭീഷ്മര്. ത്രിഭുവന കമനം, മൂന്ന് ലോകത്തിലും വെച്ച് കമനീയമായ രൂപം. തമാലവർണം, തമാലം, തമാലം ഒരു മരമാണ്, തമാലവൃക്ഷം. വൃന്ദാവനത്തിലൊക്കെ ധാരാളം കാണാം ആ വൃക്ഷം. അതിൽ നീലനിറമാണ് ആ വൃക്ഷത്തിന്, ഒരു കറുപ്പും നീലയും കൂടി ചേർന്നൊരു നിറം. അതിൽ സ്വർണ്ണ നിറത്തിലുള്ള പുഷ്പങ്ങളാണ് ഉണ്ടാവുക, നിറച്ചും പൂത്തു നിൽക്കും. ഇതുപോലെ ഭഗവാന്റെ ആ നീലനിറത്തിലുള്ള ശരീരം, അതിൽ ആഭരണങ്ങൾ, മഞ്ഞ നിറത്തിലുള്ള ആഭരണങ്ങൾ, തമാല വൃക്ഷത്തിൻ്റെ മുകളിൽ മഞ്ഞപ്പൂക്കൾ പോലെ. അതാണ് ആചാര്യസ്വാമികൾ, അംഗം ഹരേ പുളകഭൂഷണം ആശ്രയന്തി ഭൃംഗാംഗനേവ മുക്കുളാഭരണം തമാലം. ആ സ്വർണ്ണ നിറമാണ് ആ പൂക്കൾക്ക്. ഇവിടെ ഭീഷ്മർ പറയുന്നത് ചുരുണ്ട കേശം, അതാണ്. ത്രിഭുവന കമനം തമാലവർണം രവികരഗൗരവരാംബരം ദധാനേ വപുഹു അളകകുലാവൃതാനനാബ്ജം, ചുരുണ്ട അളകങ്ങൾ, അതങ്ങനെ സ്പ്രിങ് പോലെ വീണ് കിടക്കുന്നുണ്ട്. ഭഗവാൻ തല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കുന്ന സമയത്ത് ആ ഭഗവാന്റെ കവിളത്ത് വന്ന് തട്ടുന്നുണ്ട്. എന്ത്, ഈ മുടി. ആ സമയത്ത് കാണുന്നവർക്ക് തോന്നും ഭഗവാന്റെ കവിള് താമര പോലുള്ള ഭഗവാന്റെ മുഖം. ആ മുഖത്തിൽ ഈ ചുരുണ്ട മുടി തട്ടുന്ന സമയത്ത് ആ മുടി കാണുമ്പോൾ വണ്ടാണോ തോന്നും. ആ മുഖമാകുന്ന താമരയിലേക്ക് ഒരു വണ്ട് വന്നിരുന്ന് പറന്നു പോണത് പോലെ. ബാപുരളകുലാവൃത ആനനാബ്ജം വിജയസഖേ രതിരസ്തുമേനവദ്യ, ഇങ്ങനെയാണ് ഭീഷ്മരാ ഭഗവാനെ അനുഭവിക്കുന്നത്. ആശ്ചര്യം, ആർക്കാണ് ആശ്ചര്യം തോന്നാതിരിക്കുക? എല്ലാം മധുരമല്ലേ? അധരം മധുരം, വദനം മധുരം. കവി ഓരോന്നും മധുരം മധുരം എന്ന് പാടി പാടി വന്ന് അവസാനം ചോദിക്കുകയാണ്, ഏതാ മധുരമല്ലാത്തത്? അഖിലം മധുരം, എല്ലാം മധുരം. ഭഗവാന്റെ രൂപത്തിൽ ഒരംഗമേ ഒരാൾക്ക് കാണാൻ സാധിക്കുള്ളൂ എന്നാണ്. ഭഗവാനെ മുഴുവനായിട്ട് കാണാൻ ആർക്കും സാധിക്കില്ല, കാരണം കണ്ണ് കണ്ടവൻ കണ്ണേ കണ്ടുള്ളൂ എന്നാണ്. കാരണം കണ്ണ് കണ്ടു കഴിഞ്ഞിട്ട് വേണ്ട അടുത്ത അംഗം നോക്കാൻ, അടുത്ത അവയവം നോക്കാൻ. കണ്ണ് നോക്കിയ ആള് പിന്നെ ആ കണ്ണിൻ്റെ അളകന്നെ നോക്കി രസിച്ചിരിക്കുകയാണ്. ചുണ്ട് നോക്കിയ ആൾ ആ ചുണ്ടിൻ്റെ രസം അത് അനുഭവിച്ചിരിക്കുകയാണ്. മുടി നോക്കിയ ആൾ ആ മുടിയുടെ ഭംഗി അത് നോക്കിയിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടല്ലേ നെറ്റിയിലേക്ക് വരാൻ പറ്റുള്ളൂ. ഇങ്ങനെയാണ് ആ ഭഗവാന്റെ ആ രൂപത്തിൻ്റെ മാധുര്യം. അതാണ് ആർക്കും കൗതുകം ഉണ്ടാക്കുന്ന രൂപമാണ് ഭഗവാന്റെ. അതുകൊണ്ടല്ലേ ലക്ഷ്മീദേവി പോലും എല്ലാം വിട്ട് ആ ഭഗവാന്റെ കൂടെ തന്നെ സഞ്ചരിക്കുന്നത് എന്ന് അടുത്ത ശ്ലോകം. തത്താദൃം മധുരാത്മകം തവ വപു സംപ്രാപ്യ സമ്പന്മയീ സാ ദേവി പരമോത്സുകാ ചിരതരം നാസ്തേ സ്വഭക്തേഷ്വപി തേനാസിയാപദ കഷ്ടമച്യുത വിഭോ ത്വദ്രൂപമാനോജ്ഞകപ്രേമസ്ഥൈര്യമയാത് അചാബലബലാചാബല്യവാർത്തോദഭൂത്. ആ ലക്ഷ്മീദേവിയുടെ കാര്യം നോക്കൂ, അതാണ് സാ ദേവി പരമോത്സുക. ആ ദേവി അങ്ങയിൽ അനുരക്തയായി ചിരതരം നാസ്തേ സ്വഭക്തേഷ്വപി, തൻ്റെ ഭക്തന്മാരുടെ അടുത്ത് പോലും പോവാറില്ല എന്നാണ്. എന്തേ കാരണം? അങ്ങയോടുള്ള ആ പ്രേമം. സ്വതവേ ഈ ലക്ഷ്മിയെ നീളാനദീ തീരത്തുള്ളവരൊക്കെ കളിയാക്കാറാണ് പതിവ്, ചീത്ത പറയാറാണ് പതിവ്. നീളാനദിയുടെ തീരത്ത് ഉള്ള ആളാണ് പാക്കനാര്. അദ്ദേഹം ആളെ കൊല്ലി എന്നാണ് സ്വർണത്തെ വിളിക്കുന്നത്. ലക്ഷ്മിയെ ആളെ കൊല്ലി എന്നാണ് വിളിച്ചത്. എഴുത്തച്ഛനാവട്ടെ, അദ്ദേഹവും നീളാനദി തീരത്താണ്. അദ്ദേഹവും പറഞ്ഞത് ശ്രീഭൂവിൽ അസ്ഥിര എന്നാണ്. പിന്നെ നിളയുടെ തീരത്തുള്ള ഒരാളാണ് കുഞ്ചൻ നമ്പ്യാർ. അദ്ദേഹം പറഞ്ഞത് എന്താ, കനകം മൂലം കാമിനി മൂലം കലഹം പലവിധ മുലകിൽ സുലഭം. അദ്ദേഹവും ലക്ഷ്മിയെ പഴി പറയാണ്ടായത്. ലക്ഷ്മി ദേവി വിചാരിച്ചു
പട്ടേരി മേൽപ്പത്തൂർ അദ്ദേഹവും നിളയുടെ തീരത്താണ്. അദ്ദേഹം തന്നെ പഴി പറയുകയായിരിക്കും എന്നുള്ള മട്ടിൽ നോക്കിയ സമയത്തല്ല അദ്ദേഹം സ്തുതിക്കുകയുണ്ടായത്. ഈ ദേവി, ഈ ലക്ഷ്മീദേവി ഇങ്ങനെ ഇവിടെ അസ്ഥിരയാവാൻ കാരണം ഒരാളുടെയും കൂടിയും ഈ ലക്ഷ്മീദേവി അധികകാലം നിൽക്കില്ല. എന്താ കാരണം നിശ്ചയമുണ്ടോ? എന്താ കാരണം? കാരണം ഇതാണ്: തദ്രൂപമാനോജ്ഞക പ്രേമസ്ഥൈര്യമയാത് അചാബലബലാത് ചാബല്യവാർത്തോദഭൂത്. അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങേക്ക് ഐശ്വര്യത്തിൻ്റെ ആവശ്യമില്ലെങ്കിലും ആ ദേവിക്ക് അങ്ങില്ലാണ്ട വയ്യ. അതോടെ അങ്ങയുടെ ഒപ്പം തന്നെ എപ്പോഴും ചുറ്റിപ്പറ്റി നടക്കുകയാണ്. എന്താ കാരണം? അങ്ങയുടെ സ്വഭാവം നല്ലപോലെ അറിയാം അവൾക്ക്. എവിടെ നിൽക്കാത്തവളാണ് ഈ ലക്ഷ്മീദേവി. അചാബലബലാത് ചാബല്യവാർത്ത ഉദഭൂത്, എല്ലാവരിലും അസ്ഥിരയായിട്ടുള്ളവളാണ് ഈ ലക്ഷ്മി. എന്നാൽ ഭഗവാനെ, അങ്ങയിൽ ഇവൾ സ്ഥിര. അതാണ്, എല്ലാവരിലും അസ്ഥിര എന്നാൽ ഗുരുവായൂരപ്പനിൽ സ്ഥിര. ഗുരുവായൂരപ്പനെ വിട്ടൊരിക്കലും ഈ ലക്ഷ്മീദേവി പോവില്ല. കാരണം എവിടെ ഇരുന്നാലാണ് സുരക്ഷ എന്ന് നല്ലപോലെ ആർക്കറിയാം? ഈ ലക്ഷ്മിക്കറിയാം. എന്നിട്ട് പട്ടേരി പറയുകയാണ്, ഇനി ലോകർക്കറിയാത്ത വേറൊരു രഹസ്യം കൂടി ഉണ്ട്. അത് പറയുകയാണ്. എന്താ അത്? ഈ ദേവിക്കൊരു വീക്ക്നെസ് ഉണ്ട്. എന്താ വീക്ക്നെസ്? ഒരു ബലഹീനത. എന്താ ബലഹീനത? അങ്ങയുടെ കഥ എവിടെ കേൾക്കുന്നുണ്ടോ അവിടെ കൂടി വരും. എന്നാൽ ഇത് സാധാരണക്കാർക്ക് നിശ്ചയമില്ല. അതുകൊണ്ട് അവർ ലക്ഷ്മിയെ മോഹിച്ച് അങ്ങനെ നടക്കും. എന്നാൽ അങ്ങയുടെ കഥ കേൾക്കാനോ അങ്ങയുടെ കഥ പറയാനോ അത് സ്മരിക്കാനോ നിൽക്കണില്ല, കഷ്ടം. അങ്ങയുടെ കഥ കേൾക്കണ ദിക്കിൽ ആരും വരും, ലക്ഷ്മിയും വരും. അങ്ങയുടെ കഥ കേൾക്കാനുള്ള ആ ലക്ഷ്മിയുടെ താല്പര്യം അതെവിടെ പാടുമ്പോഴും അവിടെ ഓടി വരും ഈ ലക്ഷ്മീദേവി. കണ്ണു നിറഞ്ഞ് രോമാഞ്ചമണിഞ്ഞ് കേട്ടു നിൽക്കും ഭക്തിയോടെ തൻ്റെ പ്രാണനാഥൻ്റെ കഥ. ഇത് എല്ലാവർക്കും നിശ്ചയമില്ല, ഭക്തന്മാർക്ക് മാത്രമല്ലേ അറിയുള്ളൂ. ലക്ഷ്മീസ്താവകരാമണീയക ഹൃദയവേയം പരേഷു അസ്ഥിരേത്യസ്മിൻ അന്യദഭിപ്രമാണമധുനാ വക്ഷ്യാമി ലക്ഷ്മീപതേ. ഈ ലക്ഷ്മി എവിടെയും സ്ഥിരമായിട്ട് നിൽക്കാത്തതിന് വേറൊരു പ്രമാണം കൂടി ഞാൻ പറയാം. എന്താ അത്? യേ ത്വധ്യാന ഗുണാനുകീർത്തന രസാസക്താ ഹി ഭക്താജനാ തേഷു ഏഷാ വസതി സ്ഥിരൈവ ദൈത പ്രസ്താവദത്താദരാ. അങ്ങയെ ധ്യാനിച്ച്, അങ്ങയെ ഹൃദയത്തിൽ വെച്ച് ആ പുറമേക്ക് ഒഴുകി വരുന്ന ആ അനുഭൂതി രസം, ആ ഭഗവത് കഥകൾ കേൾക്കാൻ വളരെ ഭക്തിയോടെ ആദരവോടെ പ്രേമത്തോടെ ഓടി വരും ആരോ ലക്ഷ്മീദേവി. എന്നിട്ടോ ഭഗവാന്റെ കഥകൾ പാടുന്നവരിൽ ഈ ലക്ഷ്മീദേവി നിൽക്കും. അതാണ് അങ്ങയെക്കുറിച്ച്, ഗുരുവായൂരപ്പ അങ്ങയെക്കുറിച്ച് പാടുന്നവരിലും ഈ ലക്ഷ്മീദേവി നിൽക്കും. അങ്ങയുടെ കഥ കേൾക്കാൻ, അങ്ങയുടെ കഥ കേൾക്കുമ്പം ലജ്ജിച്ച് വളരെ ആകാംക്ഷയോടെ പല ഭാവങ്ങളോടെ ആ ലക്ഷ്മീദേവിത കഥ പാടുന്നവരുടെ മുന്നിൽ നിൽക്കും, അവരുടെ ഒപ്പം നിൽക്കും. ഇവിടെ വേറൊരു രസികത്വം കൂടിയുണ്ട്. കഴിഞ്ഞ ശ്ലോകത്തിൽ പട്ടേരി ലക്ഷ്മീദേവിയെ പറഞ്ഞത് സാ ദേവി എന്നാണ്. അവൾ, സാ പറഞ്ഞാൽ അവൾ, ദൂരത്തിരിക്കുമ്പോഴാണ് നമ്മൾ അവളെന്ന് പറയുക. എന്നാൽ ഇവിടെ ഈ ശ്ലോകത്തിലോ ഇയം ലക്ഷ്മീഹി ഇവൾ എന്ന് അടുത്തായി കിട്ടാ കാണിക്കുന്നത്. ഭഗവാന്റെ കഥകൾ പറയാൻ പുറപ്പെട്ട സമയത്ത് ശ്രീലകത്തിരിക്കുന്ന ലക്ഷ്മീദേവി ഇറങ്ങി വന്നു എന്നാണ്. കഥ കേട്ടുകൊണ്ടിരിക്കുന്ന ഭഗവാന്റെ അടുത്ത് വന്ന് ചേർന്നിരുന്നു. ഈ പട്ടേരിയുടെ ഭഗവാന്റെ വർണ്ണന കേട്ടിരിക്കുകയാണ്. ഇതാണ് ലക്ഷ്മിയുടെ പ്രകൃതം. ഈശ്വര കഥകൾ എവിടെ പറയുന്നുണ്ടോ, ഭഗവാന്റെ കഥകൾ പറയുന്നുണ്ടെങ്കിൽ എല്ലാം വിട്ട് ആ ലക്ഷ്മീദേവി ഓടി വരും, അവരുടെ കൂടെ ഇരിക്കും. അതുകൊണ്ട് ലക്ഷ്മി വേണമെന്ന് ആഗ്രഹമുണ്ടോ, ഐശ്വര്യം വേണമെന്നുണ്ടോ, വന്നോളൂ, ഭഗവത് കഥകൾ കേൾക്കൂ, ഈശ്വര കഥകൾ പാടൂ, ഭഗവാന്റെ കഥകൾ സ്മരിക്കൂ എന്നും താല്പര്യം. ഇങ്ങനെ ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോഴുണ്ടാവുന്ന ഭാവം അത് വർണ്ണിക്കുകയാണ്. ഏവം ഭൂതമനോജ്ഞത നവസുധാ നിഷ്യന്ത സന്തോഹനം തുദ്രൂപം. അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങയുടെ രൂപം എങ്ങനെയുള്ള രൂപം? പരചിദ്രസായനമയം, പരബ്രഹ്മരസായനമായിരിക്കുന്ന അതാണ് പരചിദ്രസായനമയം. അങ്ങനെയുള്ള ഭഗവാന്റെ രൂപം ചേതോഹരം ശൃണ്വതാം. അങ്ങനെയുള്ള അങ്ങയുടെ ആ രൂപം, ആ രൂപവർണ്ണന, അങ്ങയുടെ കഥകൾ, അത് കേൾക്കുന്നവരെ സദ്യ പ്രേരയതേ മതിമ്മതയതേ. സദ്യ, പെട്ടെന്ന് അങ്ങയുടെ കഥ കേൾക്കുന്ന സമയത്ത് മനസ്സിനെ അത് പ്രേരിപ്പിക്കുന്നു. അവരറിയാതെ അവർക്ക് ഇതാ എന്തെന്നില്ലാത്തൊരു ആനന്ദം അനുഭവിക്കുകയാണ്. രോമാഞ്ചയത്യംഗകം, രോമാഞ്ചം ഉണ്ടാവുന്നു. വ്യാസിഞ്ചത്യഭിശീത ബാഷ്പ വിസരൈഹി ആനന്ദമൂർച്ഛോദ്ഭവൈഹി. അങ്ങയുടെ രൂപം ധ്യാനിക്കുന്ന സമയത്ത്, അങ്ങയുടെ കഥകൾ കേൾക്കുന്ന സമയത്ത് ധ്യാനത്തിലൂടെ കഥാശ്രവണത്തിലൂടെ എളുപ്പത്തിൽ ഭക്തി വർദ്ധിക്കുന്നു, ആനന്ദ കണ്ണീര് വരുന്നു. അങ്ങനെയുള്ള ആ പരമാനന്ദ രസം എളുപ്പം അനുഭവിക്കുന്നു. ഇങ്ങനെയൊക്കെ കേൾക്കുന്ന സമയത്ത്, ഈ ഭഗവാന്റെ സ്വരൂപത്തെ പറ്റി കേൾക്കുന്ന സമയത്ത്, ഈ ഭഗവാനിലെത്താൻ
ഇതുപോലൊരു ഭാവം വരാൻ നമ്മളൊക്കെ ആഗ്രഹിക്കും. അതിനെന്താ വഴി? അതാണ് പിന്നീട് വർണ്ണിക്കുന്നത്. മൂന്ന് വഴികളുണ്ട്: കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം. അതിനെപ്പറ്റി എടുത്തു പറയുകയാണ്. ഏവം ഭൂതതയാ ഹി ഭക്ത്യഭിഹിതോ യോഗസ്സ യോഗദ്വയാത് കർമ്മജ്ഞാനമയാത് ഭൃശോത്തമതരോ യോഗീശ്വരേർഗീയതേ സൗന്ദര്യൈകരസാത്മകേ ത്വയി ഖലു പ്രേമ പ്രകർഷാത്മികാ ഭക്തിഃ നിശ്രമമേവ വിശ്വപുരുഷൈഃ ലഭ്യാ രമാവല്ലഭ. ഇവിടെ ഈ ഭക്തിമാർഗത്തിൻ്റെ വൈശിഷ്ട്യം പറയാണ്. ഭഗവാന്റെ ഈ ഗുരുവായൂരപ്പൻ്റെ കഥാശ്രവണം കൊണ്ട് തന്നെ ചിത്താർദ്രീഭാവം ഉണ്ടാവുകയാണ്. എന്തെന്നില്ലാത്തൊരു അനുഭൂതി ഉള്ളിലുണ്ടാവുകയാണ്, ഹൃദയം ശുദ്ധമാവുകയാണ്. ഈയൊരു കഴിവ് മറ്റു രണ്ട് യോഗങ്ങൾക്കും ഇല്ല. ഈ കർമ്മയോഗമായാലും ജ്ഞാനയോഗമായാലും അതിനേക്കാളൊക്കെ എളുപ്പത്തിൽ ഈ ഒരു ഭാവം എളുപ്പത്തിൽ സാധിക്കും ഭക്തി കൊണ്ട്. യോഗദ്വയാത്, മറ്റു രണ്ട് യോഗങ്ങൾ ഏതൊക്കെ? കർമ്മയോഗം, ജ്ഞാനയോഗം. ആ രണ്ട് യോഗങ്ങളിലും വെച്ച് ഈ ഭക്തിയുടെ മഹത്വം അത് അത്യുത്തമമാണ്. ജ്ഞാനയോഗം, കർമ്മയോഗം, ഈ രണ്ട് യോഗങ്ങളും അത്ര എളുപ്പമല്ല, സാധാരണക്കാർക്ക് കുറച്ച് പ്രയാസമാണ്. പക്ഷേ എളുപ്പത്തിൽ സാധിക്കും ഈ ഭക്തിയോഗം, ഈശ്വര കഥാശ്രവണം. എത്ര എളുപ്പമാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല. നാമം ജപിക്കാൻ നല്ല പ്രയാസമുണ്ടോ? എളുപ്പല്ലേ? സാധാരണക്കാർക്ക് വളരെ എളുപ്പമല്ലേ ഈ ഈശ്വര കഥാശ്രവണം? നല്ല പ്രയാസമുണ്ടോ? സാധാരണക്കാരെ സംബന്ധിച്ച് ജ്ഞാനയോഗമാണെങ്കിലും കർമ്മയോഗമാണെങ്കിലും അത്ര എളുപ്പമല്ല. അതിനേക്കാളൊക്കെ, ജ്ഞാനയോഗത്തെക്കാളും കർമ്മയോഗത്തെക്കാളും സുന്ദരം ഭക്തിയോഗമാണ്. അത് എളുപ്പമാണ്. ആരംഭം തന്നെ സുഖം, നടുക്കെത്തിയാലും സുഖം, അവസാനവും സുഖം. അങ്ങനെയാണ് ഈ ഭക്തിയോഗം. കർമ്മയോഗമാണെങ്കിലും ജ്ഞാനയോഗമാണെങ്കിലും ആരംഭം അത്ര എളുപ്പമല്ല, കുറച്ച് ക്ലേശകരമാണ്. പക്ഷേ ഈ ഭക്തിയോഗം അങ്ങനെയല്ല, ആരംഭം തന്നെ മധുരമാണ്. സാധാരണക്കാർക്ക് എളുപ്പമാണ്. ഈശ്വര കഥകൾ കേൾക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഭഗവാന്റെ നാമം ജപിക്കാൻ വല്ല പ്രയാസമുണ്ടോ? ബ്രൂഹിമുകുന്ദേതി രസനേ ബ്രൂഹിമുകുന്ദേതി കേശവ മാധവ ഗോവിന്ദേതി കൃഷ്ണാനന്ദ സദാനന്ദേതി ബ്രൂഹിമുകുന്ദേതി. അല്ലേ, ഒന്ന് ആവേ പാടൂ, ഭഗവാന്റെ നാമങ്ങൾ പാടൂ. എത്ര എത്ര നാമങ്ങൾ, ഓരോ നാമങ്ങളായിട്ട് പാടിപ്പാടിപ്പാടി മറ്റു ചിന്തകളില്ലാണ്ട് സ്വസ്ഥമായിട്ട് സഞ്ചരിക്കാം. എത്ര എളുപ്പം! തടാകം കടക്കാൻ വേണ്ടി തോണിയിൽ കയറിയ പോലെയാണെന്നാണ്, ഭക്തിമാർഗമാകുന്ന തോണിയിൽ കയറിയിരുന്നു. അക്കരെ എത്ത്, അതാ ലക്ഷ്യം, മോക്ഷം. അതാണല്ലോ നമ്മുടെയൊക്കെ ലക്ഷ്യം. പക്ഷേ ഈ ഭക്തിയാകുന്ന തോണിയിൽ കയറിക്കഴിഞ്ഞാൽ അക്കരെ എത്തണം തോന്നില്ല. കാരണം എല്ലാ സാഹചര്യവും അനുകൂലമാകുമ്പോൾ നമുക്ക് അത് മുഷിയില്ല. മുഷിയോ? സാഹചര്യമൊക്കെ വിഷമാവുമ്പോഴാണ് നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ മതി തോന്നുക. പക്ഷേ എല്ലാം അനുകൂലമാകുമ്പോഴോ ഒരിക്കലും അക്കരെ എത്തണം തോന്നില്ല. നല്ല തോണി, തോണിയിൽ നല്ല തോണിക്കാരൻ, നല്ല സായംകാലം, സന്ധ്യാസമയം, മനോഹരമായിട്ടുള്ള നദി, മന്ദമാരുതനങ്ങനെ വീശനുണ്ട്, ഭംഗിയുള്ള ആ ജലപ്രവാഹം, പക്ഷികളൊക്കെ നല്ല രാഗം പാടി പോകുന്നു, അരയണ്യങ്ങളൊക്കെ വെള്ളത്തിലുണ്ട്, ധാരാളം താമരകൾ ആ തടാകത്തിലുണ്ട്, പൂർണ്ണ ചന്ദ്രൻ ആകാശത്ത്, എന്ത് രസം! ഇങ്ങനെയുള്ള സമയത്ത് ആർക്കെങ്കിലും അക്കരെ എത്തണം തോന്നു. ഇനി അഥവാ കരയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ ലേശം കാശ് അധികം ആ കടത്തുകാരനെ കൊടുത്തിട്ട് പറയും, ഒന്നുകൂടി ഒരു റൗണ്ടും കൂടി അടിക്കണം എന്നല്ലേ പറയുക. ആ തടാകം ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നണില്ല, ഒരു പ്രശ്നമായിട്ട് തോന്നണില്ല, എല്ലാം ആസ്വദിക്കാൻ സാധിക്കുന്നു. എന്താ കാരണം? ഉള്ളിൽ ഭക്തിയുണ്ട്, ഉള്ളിൽ നാമുണ്ട്. ഇതാണ് ഭക്തിയുടെ മഹത്വം. ആ പ്രയത്നം തന്നെ രസമായിട്ട് മാറുകയാണ്. അക്കരെ എത്തുക എന്നുള്ള ആ പ്രയത്നം, ആ തോണിയിൽ സഞ്ചരിക്കുക എന്നുള്ളത് തന്നെ എന്തായി മാറുന്നു? അത് തന്നെ രസമായിട്ട് മാറുന്നു. അതാണ് ഭക്തിയുടെ മഹത്വം. അത് എളുപ്പമാണ്. കർമ്മയോഗത്തെക്കാളും ജ്ഞാനയോഗത്തെക്കാളും ഭക്തിയോഗമാണ് ശ്രേഷ്ഠമായിരിക്കുന്നതെന്ന് പട്ടേരി പറയുകയാണ്. നിഷ്കാമം നിയതസ്വധർമ്മചരണം യത് കർമ്മയോഗാഭിധം തദ്ദൂരേത്യഫലം യത് ഔപനിഷദജ്ഞാനോപലഭ്യം പുനഃ തത്വവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാത് വിഭോ ത്വത് പ്രേമാത്മക ഭക്തിയേവ സതതം സ്വാദീയസി ശ്രേയസി. ഇവിടെ മറ്റുള്ള രണ്ട് യോഗങ്ങളെയും തള്ളിപ്പറയല്ല, ഭക്തിയുടെ സൗന്ദര്യം അതെടുത്തു പറയാണ്. ഇവിടെ കർമ്മ ആസക്തന്മാർക്കാണ് കർമ്മയോഗം വിധിച്ചത്. ആ കർമ്മയോഗാനുഷ്ഠാനത്തിൻ്റെ ഫലം ഉടനെ കിട്ടില്ല, ദൂരത്താണ് ഫലം, വളരെ വൈകിയേ ലഭിക്കുള്ളൂ. ജ്ഞാനമാർഗമാണെങ്കിൽ അത് ക്ലേശമാണ്, വലിയ പ്രയാസമാണ്. എന്നാലും ഭക്തി അതാവട്ടെ എളുപ്പം,
മാത്രമല്ല അമ്മയാണ് ഭക്തി. ഭാഗവത മാഹാത്മ്യ സമയത്ത് അത് ആ കഥ പറയുന്നുണ്ടല്ലോ, ഭക്തി അമ്മ, മക്കളാണ് ജ്ഞാനവും വൈരാഗ്യവും. ഈ അമ്മയെ ആശ്രയിച്ചാൽ, അമ്മയെ ഭജിച്ചാൽ ആ അമ്മ മക്കളെയും കൊണ്ടുവരും എന്നാണ്. ഈ ഭക്തിയാകുന്ന മാർഗത്തിൽ സഞ്ചരിക്കുമ്പോൾ ആ ഭക്തി തൻ്റെ മക്കളെ ജ്ഞാനത്തെയും വൈരാഗ്യത്തെയും കൊണ്ടിട്ടാണ് വരിക. അമ്മയുടെ കൂടെ എപ്പോഴും മക്കളുണ്ടാവും. അപ്പോൾ അമ്മയെ ആശ്രയിച്ചാൽ ആ മക്കളുടെ അനുഗ്രഹവും നമുക്ക് ലഭിക്കും. ഹൃദയവികാരങ്ങൾക്ക് ഏറ്റവും സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ഒന്നാണ് ഭക്തി. എളുപ്പമാണ്, സാധാരണക്കാർക്ക് വളരെ എളുപ്പം. അതാണ് ഭക്തിയുടെ മഹത്വം. ഇനി ഭാഗവതവും പറയും, പല ദിക്കിലായിട്ട് പല സ്തുതികളിലും ഈ ആശയം പറയുന്നുണ്ട്. ജ്ഞാനികൾ വിവേകമാകുന്ന കത്തി കൊണ്ട് സംസാരത്തെ അറുത്ത ചിത്തത്തെ ഭഗവാനിൽ ഉറപ്പിക്കും. അതാണ് ജ്ഞാനയോഗം. കർമ്മയോഗാവട്ടെ, കർമ്മങ്ങളൊക്കെ ഭഗവാനിൽ സമർപ്പിച്ചും കൊണ്ട് ഫലത്യാഗം ചെയ്ത്, ഫലം ആഗ്രഹിക്കാതെ കർമ്മം ചെയ്ത് അങ്ങനെ കഴിയും. ഇതൊന്നും സാധിക്കാത്തവർക്കോ, അവർക്കും എളുപ്പമാണെന്ത്? നാമജപം കൊണ്ട്, സാധുക്കളുടെ കൃപ കൊണ്ട്, സജ്ജന സംസർഗം കൊണ്ട് ഭഗവാനിലെത്താൻ സാധിക്കും. കഥകൾ കേട്ടും കൊണ്ട് ഈ ഭക്തിമാർഗം, ഈ പ്രേമമാർഗം എന്തൊരു സ്വാദുള്ളതാണ്! അതാണ് അതിമധുരവുമാണ്, എന്നാൽ ശ്രേയസീ, അത് ശ്രേയസ്കരവുമാണ്. ഭഗവാന്റെ ലീലകൾ സ്മരിക്കാൻ വലിയ പ്രയാസമുണ്ടോ? എത്രയെത്ര ലീലകൾ, കൃഷ്ണൻ്റെ എത്രയെത്ര ലീലകൾ! ആ വെണ്ണ കക്കണ രംഗം, ചേല കക്കണ രംഗം, രാസലീല, ഗോവർദ്ധന ലീല, ഏതെങ്കിലും ഒരു ലീല മനസ്സിൽ കാണുക. ഭക്തന്മാർ പാടാറല്ലേ, കണ്ണൻ്റെ ലീലകൾ ഓരോന്നും വെവ്വേറെ, എണ്ണി എണ്ണി കണ്ണിൽ കാണാകേണം. ഇതാണ് ഭക്തന്മാരുടെ പ്രാർത്ഥന, ഭഗവാന്റെ ലീലകൾ അത് ഓരോന്നോരോന്നായിട്ട് മനസ്സിലങ്ങനെ തെളിഞ്ഞ് കാണണേ എന്നുള്ള പ്രാർത്ഥന. എത്ര എളുപ്പം! ഇതാണ് ഭക്തിയോഗത്തിൻ്റെ മാധുര്യം. പ്രധാനമായിട്ടും മൂന്ന് യോഗങ്ങളാണല്ലോ, കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം. ഈ മൂന്ന് യോഗങ്ങൾ, അതിലെ തുടക്കം കർമ്മയോഗമാണെന്ന് പറയാം, അതാണ് എൻട്രൻസ്. പിന്നെ ധ്യാനം, ഈ ധ്യാനിച്ച് വിരക്തി വന്നാൽ ജ്ഞാനം. കർമ്മയോഗാനുഷ്ഠാനത്തിലൂടെ ഈശ്വരനെ തന്നെ, ഭഗവാനെ തന്നെ ധ്യാനിച്ച്, ഭഗവാനെ സ്മരിച്ച്, എല്ലാം ഭഗവതർപ്പണമായിട്ട് ചെയ്ത് കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ വിരക്തി വരും. അങ്ങനെ വിരക്തി വന്നാൽ ജ്ഞാനം. ഇങ്ങനെ കർമ്മയോഗം അനുഷ്ഠിച്ചു, ഈശ്വരനെ ഭജിച്ചും കൊണ്ട് കർമ്മം ചെയ്തു, എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചും കൊണ്ട് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ ചെയ്തു വന്നിട്ടും വലിയ വിരക്തി വന്നിട്ടൊന്നുമില്ല, എന്നാൽ ലൗകിക വിഷയങ്ങളിൽ വലിയ ആസക്തിയില്ല, അങ്ങനെയുള്ളവർക്കാണെന്ത്? ഭക്തി. ആ ഭക്തിമാർഗത്തിലൂടെ മനസ്സ് നിർമ്മലമാവുന്നു. ശരിക്കു പറയുകയാണെങ്കിൽ ഈ ഭക്തിയോഗമാണെങ്കിലും ധ്യാനയോഗമാണെങ്കിലും കർമ്മയോഗമാണെങ്കിലും ജ്ഞാനയോഗമാണെങ്കിലും നാല് വഴികളാണ്. അമ്പലത്തിലേക്ക് പ്രവേശിക്കാൻ നാല് വഴികൾ കാണും അല്ലേ, നാല് ഭാഗത്തും വാതിലുകൾ കാണാം. അകത്തെത്തിക്കഴിഞ്ഞാലോ പിന്നെ ശ്രീലകത്തിനൊരു വാതിലേ ഉള്ളൂ. ഇങ്ങനെയാണ് കർമ്മയോഗമാണെങ്കിലും ജ്ഞാനയോഗമാണെങ്കിലും ഭക്തിയോഗമാണെങ്കിലും ഇനി ധ്യാനയോഗമാണെങ്കിലും ഇതൊക്കെ വഴികളാണ്. അകത്തെത്തിയാൽ എല്ലാം ഒന്നായിട്ട് മാറുകയാണ്. നാരദർ ഭക്തിസൂത്രത്തിൽ പറയും, ജ്ഞാനത്തിന് എല്ലാവരും അധികാരികളല്ല, അത്രയ്ക്ക് വിഷയവിരക്തി വന്നവർക്കേ ജ്ഞാനം വേണ്ടതുപോലെ ശോഭിക്കൂ. സാധനാദുഷ്ടയ സമ്പത്തി, അത് വേണം. എന്നാൽ ഭക്തിയോഗത്തിനോ ഭക്തിക്കോ അങ്ങനെ അധികാരി ഭേദമില്ല, എല്ലാവരും അധികാരികളാണ്. ഭക്തിക്ക് യോഗ്യത ഭക്തി തന്നെയാണ്, വേറൊന്നും വേണ്ട. നാമം ജപിക്കാൻ റെഡിയാണോ? അത്രേ ചോദിക്കുള്ളൂ. നാമം ജപിക്കാൻ മടി കൂടാണ്ട് നാമം ജപിക്കാൻ സാധിക്കുമോ? അങ്ങനെയാണെങ്കിൽ ഭക്തിയോഗത്തിന് അധികാരിയാണ്. വിനോബാജി ഒന്നുകൂടി ഭംഗിയായിട്ട് പറയും, ഇവിടെ കുളിക്കാൻ ഏറ്റവും പ്രധാനം എന്താ? കുളിക്കാൻ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് എന്താ? സോപ്പാണോ, എണ്ണയാണോ, പയറുപൊടിയാണോ, താളിയാണോ, എന്താ വേണ്ടത്? ഒരാൾ കുളിക്കാൻ പോവുകയാണ്, എണ്ണ തേച്ച്, ചകിരി, പയറുപൊടി, താളി, അങ്ങനെ അതൊക്കെ എടുത്ത് അദ്ദേഹം എത്തി. എവിടെ എത്തി? കുളത്തിലെത്തിയപ്പോൾ കുളത്തിൽ വെള്ളമില്ല, വല്ല കാര്യമുണ്ടോ? അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനം എന്താണ്? വെള്ളമാണ്. ചകിരില്ലെങ്കിലും, പയറുപൊടി ഇല്ലെങ്കിലും, താളില്ലെങ്കിലും, എണ്ണ ഇല്ലെങ്കിലും, വെള്ളം ഉണ്ടെങ്കിൽ കുളിക്കാൻ സാധിക്കും ഇല്ലേ? മറ്റതൊന്നും അത്യാവശ്യമല്ല, ഉണ്ടെങ്കിൽ നന്ന്, അത്രയേ ഉള്ളൂ. വെള്ളം ഉണ്ടെങ്കിലേ കാര്യം നടക്കുള്ളൂ. ഇതുപോലെ പ്രധാനം ഭക്തി, മറ്റതൊക്കെ ഈ ഭക്തിയെ ഒന്നും കൂടിയും ഒന്ന് കേമാക്കും, അത്രയേ ഉള്ളൂ. അപ്പം പ്രധാനം ഭക്തിയാണ് എന്ന് വിനോബാജി പറയും. ഇവിടെ രൂപമില്ലാത്ത ഒന്ന് അത് ധ്യാനിക്കാൻ പറയുമ്പം എളുപ്പമാണോ? തത്വജ്ഞാനം അങ്ങനെയാണ്. ഇന്ദ്രിയ പ്രത്യക്ഷമല്ലാത്തതിനെ എങ്ങനെ നമുക്ക് പിടികിട്ടും? അതത്ര എളുപ്പമല്ല, സാധിക്കും, യുക്തിചിന്ത കൊണ്ട് സാധിക്കും. പക്ഷെ എല്ലാവർക്കും ആ തരം യുക്തിചിന്ത ഉണ്ടായിക്കോളണമെന്നില്ല. നേരെ മറിച്ച് വികാരം അതെല്ലാവർക്കും ഉണ്ട്. ഹൃദയത്തിന് സ്വാധീനിക്കാൻ സാധിക്കും ഈ ഭക്തിഭാവം. അതുകൊണ്ടാണ് ഈ ഭക്തിയാണ് പ്രധാനം എന്ന് പട്ടേരി പറയണത്. എന്നിട്ട് പട്ടേരി പറയാണ്, അത്യായാസകരാണി കർമ്മപടലാനി ആചര്യ നിര്യന്മല ബോധേ ഭക്തിപഥേ അഥവാപ്യുചിതതാം ആയാന്തിക്കും താവത
ക്ലിഷ്ട്വാ തർക്കപഥേ പരം തവ വപു ബ്രഹ്മാഖ്യമന്യേ പുനഃ ചിത്താർദ്രത്വമൃതേ വിചിന്യ ബഹുഭി സിദ്ധ്യന്തി ജന്മാന്തരൈഹി. ഇവിടെ ചിലർ പലതരത്തിലുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ചും കൊണ്ട്, കർമാനുഷ്ഠാനം കൊണ്ട്, യാഗാദികളെ കൊണ്ട് ബുദ്ധിമുട്ടുള്ള അനവധി കർമ്മങ്ങൾ ചെയ്ത് ഇന്നല്ലെങ്കിൽ നാളെ, എത്രയോ വർഷം ഇന്നല്ലെങ്കിൽ നാളെ, ഇവിടെ ചിലർ വളരെ പ്രയാസമുള്ള അത്യായാസകരാണി വലിയ പ്രയാസമുള്ള പലതരം കർമ്മങ്ങളും ചെയ്ത് യാഗം ചെയ്യാനും യജ്ഞം ചെയ്യാനും ഒക്കെ എത്ര പ്രയാസമുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ വേണം, പലതരത്തിലുള്ള കർമാനുഷ്ഠാനമുണ്ട്. അങ്ങനെ അനുഷ്ഠാനങ്ങളിലൂടെ ഇന്നല്ലെങ്കിൽ നാളെ അനവധി കാലം കഴിയണം മനഃശുദ്ധി നേടാൻ. അങ്ങനെ മനഃശുദ്ധി കൈവരിച്ച് ഭഗവാനിലേക്ക് എത്തുന്നു. എന്നാൽ മറ്റു ചിലരാവട്ടെ ജ്ഞാനമാർഗം യുക്തിചിന്ത കൊണ്ട് വിഷമിച്ച് തലയിട്ട് ഒടച്ച് ബ്രഹ്മമെന്ന് പറയുന്ന അങ്ങയുടെ ആ നിർഗുണസ്വരൂപം, ഗുരുവായൂരപ്പ അങ്ങയുടെ ആ നിർഗുണസ്വരൂപം ധ്യാനിച്ച് ധ്യാനിച്ച്, അതും പെട്ടെന്ന് സാധിക്കുമോ? ഇല്ല. അനവധി കാലത്തെ പ്രയത്നം കൊണ്ട് അങ്ങയിലേക്ക് എത്തുന്നു. അങ്ങനെയിരിക്കെ ഭക്തിയോഗത്തിൻ്റെ മഹത്വം നോക്കൂ. ത്വദ്ഭക്തിസ്തു കഥാരസാമൃതരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമല പ്രബോധ പദവീം മക്ലേശതസ്തന്വതി സദ്യ സിദ്ധികരീ ജയത്യൈ വിഭോ സൈവാസ്തു മേ ത്വത്പദപ്രേമ പ്രൗഢിരസാർദ്രതാദ്രുതതരം വാതാലയാധീശ്വര. എന്നാൽ ഈ ഭക്തിയോഗത്തിൻ്റെ മഹത്വം നോക്കൂ. എടുത്തെടുത്ത് പറയുകയാണ്, പട്ടിരിക്ക് പറഞ്ഞു പറഞ്ഞു മതിയാവുന്നില്ല ഈ ഭക്തിയുടെ മഹത്വം. ത്വദ്ഭക്തിസ്തു കഥാരസാമൃതരീ, ഭഗവൽ കഥകൾ അത് പറയുക, അത് കേൾക്കുക. ആ രസമാകുന്ന അമൃതത്തിൽ, ആ രസാമൃതത്തിൽ, ആ കഥാമൃതത്തിൽ മുങ്ങ ആണ്. നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി, ആ കഥ കേൾക്കുക. കഥ കേൾക്കുക എന്നല്ല ഇവിടെ പറഞ്ഞത്, കഥയിൽ മുങ്ങ ആണ്, മുങ്ങിക്കുളി. അത് പ്രധാനമാണല്ലോ നമുക്ക്. മുങ്ങിയാൽ എന്താ ഗുണം എന്നാണെങ്കിൽ ജലമാവാത്ത സ്ഥലമില്ല ശരീരത്തിൽ. പിന്നെ ഇതുപോലെ അങ്ങയുടെ കഥയിൽ, അങ്ങയുടെ ലീലകളിൽ, അങ്ങയുടെ കഥയാകുന്ന ആ അമൃതരസത്തിൽ മുങ്ങുക. അങ്ങനെ മുങ്ങിക്കഴിഞ്ഞാലോ സ്വയം സിദ്ധ്യന്തി, സ്വയം ഭഗവാൻ മുന്നിലേക്ക് വന്നു ചേരും. ഭഗവാന്റെ കഥകൾ കേൾക്കുന്നവരുടെ മുന്നിലേക്ക് ഭഗവാൻ ഇങ്ങോട്ട് എഴുന്നള്ളും. വിമല പ്രബോധ പദവീം അക്ലേശതസ്തന്വതി, ഈ കഥാശ്രവണത്തിലൂടെ തന്നെ ബ്രഹ്മാനുഭവം സാധ്യമാവും. ആ ശുദ്ധബ്രഹ്മം ഇങ്ങോട്ട് എഴുന്നള്ളും. വിമല പ്രബോധ പദവീം അക്ലേശതസ്തന്വതി, ആ ശുദ്ധബ്രഹ്മജ്ഞാന മാർഗത്തെ ഒരു പ്രയാസം കൂടാതെ ഭഗവാൻ തുറന്നു തരും. സദ്യ സിദ്ധികരീ ജയതി, ഇങ്ങനെ എളുപ്പത്തിൽ സാധിക്കുന്ന, നമ്മളെയൊക്കെ എളുപ്പത്തിൽ ആ ബ്രഹ്മത്തിലേക്ക് കൊണ്ടുപോകുന്ന ഈ ഭക്തി ജയതി, ജയിക്കട്ടെ. അതാണ് ഐ വിഭോ സൈവാസ്തു മേ ത്വത്പദപ്രേമ പ്രൗഢിരസാർദ്രതാദ്രുതതരം വാതാലയാധീശ്വര. അങ്ങനെയുള്ള ആ ഭക്തി ഗുരുവായൂരപ്പ എനിക്കുണ്ടാവണേ. എങ്ങനെയുള്ള ഭക്തി? ത്വത്പദപ്രേമ പ്രൗഢിരസാർദ്രതാ, നിഷ്കളങ്ക ഭക്തി, നിഷ്കളങ്ക ഹൃദയം, പൂർണ്ണ സമർപ്പണം. ആ ഗോപികളുടെ ഭക്തി, നാരദരുടെ ഭക്തി, കുന്തിദേവിയുടെ ഭക്തി, ഭീഷ്മരുടെ ഭക്തി, പാണ്ഡവരുടെ ഭക്തി, പ്രഥമസ്കന്ധത്തിൽ മുഴുവൻ എന്താ ഈ കഥകളല്ലേ വർണ്ണിക്കുന്നത്, അങ്ങനെയുള്ളൊരു ഭക്തി. ആ ഭക്തന്മാരുടെയൊക്കെ ഭക്തി പോലൊരു ഭക്തി തനിക്കും തന്ന് അനുഗ്രഹിക്കണേ ഭഗവാനെ. ഈ ഭക്തി വന്നാൽ എളുപ്പം ബ്രഹ്മപ്രാപ്തി ഉണ്ടാവും കഥാശ്രവണത്തിലൂടെ തന്നെ. ആ ഭക്തി വന്നാൽ ചിത്തം ശുദ്ധമായി, ജ്ഞാനപ്രാപ്തി, ബ്രഹ്മപ്രാപ്തി. അതുകൊണ്ട് ആ പ്രേമഭക്തി തന്ന് അനുഗ്രഹിക്കണേ. അങ്ങയുടെ കഥകൾ ആസ്വദിക്കാൻ സാധിക്കണേ, രസിച്ച് ആസ്വദിക്കാനുള്ള ആ ഒരു ഹൃദയം തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് പട്ടേരി. അങ്ങനെയാണ് ആ രണ്ടാമത്തെ ദശകം ഗുരുവായൂരപ്പൻ്റെ പദാരബന്ധങ്ങളിൽ സമർപ്പിക്കുന്നത്. പട്ടേരിപ്പാട് ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ വന്ന് തൻ്റെ മൂന്നാം ദിവസത്തെ സേവ അതാരംഭിക്കുകയാണ്. ഭജനം മൂന്നാം ദിവസമായപ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ വേദന വർദ്ധിച്ചു. ചുറ്റുമുള്ള ഭക്തന്മാരൊക്കെ ഈശ്വരനാമം വളരെ ഭക്തിയോടെ ഒരു പ്രയാസമില്ലാതെ പാടി നടക്കുന്നു. പൂന്താനത്തെ പോലുള്ള ഭക്തന്മാരൊക്കെ വളരെ സുഖമായിട്ട് അവിടെ പ്രദക്ഷിണം വയ്ക്കുന്നുണ്ട്, നമസ്കരിക്കുന്നുണ്ട്, ഈശ്വര കഥകൾ പാടുന്നുണ്ട്. അത് കണ്ട സമയത്ത് അദ്ദേഹത്തിന് ലേശൊരു വിഷമം തോന്നുകയാണ്. എൻ്റെ ശരീരം അതിനെ അനുവദിക്കുന്നില്ലല്ലോ, പ്രദക്ഷിണം വയ്ക്കണമെന്നും നമസ്കരിക്കണം എന്നൊക്കെ മോഹമുണ്ട്, പക്ഷെ അത് വേണ്ടതുപോലെ ചെയ്യാൻ അടിയന് സാധിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ഗുരുവായൂരപ്പ കരുണ കാണിക്കണേ, കുറച്ചും കൂടി കരുണ എൻ്റെ നേരെ കാണിക്കണേ എന്ന ആർത്തപ്രലാപം. അതാണ് ഈ ദശകം. പഠന്തോ നാമാനി പ്രമദഭരസിന്ധൗ നിപതിതാഹ സ്മരന്തോ രൂപം തേ വരദ കഥയന്തോ ഗുണകഥാഹ
ചരന്തോയേ ഭക്താഃ ത്വയി ഖലു രമന്തേ പരമമൂനഹം ധന്യാൻ മന്യേ സമധിഗത സർവാഭിലഷിതാൻ. ഈ ശ്ലോകത്തിൽ ആരാണ് ഭാഗവതൻ എന്ന് പറയുകയാണ്. ആരാ ഭാഗവതൻ? പഠന്തോ നാമാനി പ്രമതഭരസിന്ധൗ നിപതിതാഃ. ആ നാമാമൃത സാഗരത്തിൽ മുങ്ങുന്നവൻ ഭാഗവതൻ. ശൃണ്വന്തി ഗായന്തി ഗൃണന്തി സാധവഃ. പഠന്തോ നാമാനി, അങ്ങയുടെ ആ നാമം പഠിച്ചും കൊണ്ട് ജപിച്ചും കൊണ്ട് ചൊല്ലിക്കൊണ്ട്. പ്രമതഭരസിന്ധൗ നിപതിതാഃ, ആ പരമാനന്ദ സമുദ്രത്തിൽ അങ്ങനെ മുഴുകി സഞ്ചരിക്കുക. സ്മരന്തോ രൂപം തേ, അല്ലേ ഗുരുവായൂരപ്പ അങ്ങയുടെ ആ കമനീയ രൂപം അത് സ്മരിച്ചും കൊണ്ട്. വരദ, ഭഗവാനെ വിശേഷിപ്പിക്കുകയാണ് വരദ എന്ന്. ഈ ദശകത്തിലെ 3-4 പ്രാവശ്യമാണ് ഈ വരദ എന്ന സംബോധന. എന്താ അർത്ഥം? വരം തരുന്നവനെ, അതാണ് വരദ. ഇവിടെ എന്ത് വരമാണ് പട്ടിരിക്ക് വേണ്ടത്? ഗുരുവായൂരപ്പൻ ചോദിക്കുകയാണ്, അങ്ങ് ഇടയ്ക്കിടയ്ക്ക് വരദ വരദ എന്ന് വിളിക്കുന്നുണ്ടല്ലോ, എന്ത് വര പട്ടിരി ഞാൻ അങ്ങേക്ക് തരേണ്ടത്? പട്ടിരി പറയാണ്, ഒറ്റ വരേ വേണ്ടു. ഏതാത്? അങ്ങയുടെ നാമം ജപിച്ച് ഈ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് അങ്ങയുടെ നാമം പാടി നടക്കാൻ സാധിക്കുക. അതാണ് ആ ആനന്ദ സമുദ്രത്തിൽ അങ്ങനെ വീഴുക. ആ നാമവും സ്തോത്രവും ഒക്കെ ഓർത്ത സമയത്ത് പട്ടിരി ഇതാ തൻ്റെ വേദന മറന്നു. അത് ഈ ദശകം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കുറച്ചങ്ങോട്ട് പോകുമ്പോഴേക്കും വേദന മറന്നു പട്ടിരി. കഥയന്തോ ഗുണകഥാഹ ചരന്തോ യേ ഭക്താഹ. അങ്ങയുടെ നാമം ജപിച്ചും കൊണ്ടും കീർത്തനങ്ങൾ പാടിയും കൊണ്ടും ഇവിടെ ദാ ഗുരുവായൂരിൽ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് നടക്കുന്നുണ്ടല്ലോ ആര്? ഏ ഭക്താഹ, ഈ പൂന്താനത്തെ പോലുള്ള ഭക്തന്മാർ. അവരെ മാത്രം ഞാൻ എന്ത് കണക്കാക്കുന്നുള്ളൂ? ധന്യന്മാരായിട്ട് ഈ ലോകത്ത് കണക്കാക്കുന്നുള്ളൂ. അഹം ധന്യാൻ മന്യേ സമധികത സർവാഭിലഷിതാൻ. അവരാണ് ഭാഗ്യവാന്മാർ. ഇവിടെ പണുണ്ടാവാനും പ്രശസ്തി ഉണ്ടാവാനൊന്നും ഭാഗ്യം വേണ്ട, ഭക്തി കിട്ടണമെങ്കിൽ അതിന് ഭാഗ്യം വേണം. ഈ ഒരു ശുദ്ധഹൃദയം, ഈ ഒരു ആനന്ദം അനുഭവിക്കണമെങ്കിൽ അതിന് ഭാഗ്യം വേണം. അതുകൊണ്ട് ഇങ്ങനെയുള്ള പൂന്താനത്തെ പോലുള്ള ഭക്തന്മാരെയാണ് ഞാൻ ദാ ഭാഗ്യവാന്മാരായിട്ട് കണക്കാക്കുന്നത്. ആ പൂന്താനത്തെ പോലെ അങ്ങയെ ഭജിക്കാൻ, പ്രദക്ഷിണം വയ്ക്കാനും നമസ്കരിക്കാനൊക്കെ അടിയനും മോഹിക്കുന്നു. ഗതക്ലിഷ്ടം കഷ്ടം തവ ചരണസേവാരസഭരേപി അനാസക്തം ചിത്തം ഭവതി ബത വിഷ്ണോ കുരുദയാം ഭവത്പാദാം ഭോജസ്മരണരസികോ നാമനിവഹാൻ അഹം ഗായം ഗായം കുഹചന വിവത്സ്യാമി വിജനേ. വിഷ്ണോ, ഭഗവാൻ വിളിക്കുകയാണ്, എല്ലാ ദിക്കിലും വ്യാപിച്ചിരിക്കുന്നവനല്ലേ അങ്ങ്, എല്ലാം അറിയുന്നവനല്ലേ അങ്ങ്, എൻ്റെ ഈ ക്ലേശം അങ്ങേക്ക് അറിയാണ്ടോ? എല്ലാ ദിക്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഉള്ളിലും ഉണ്ടാവുമല്ലോ. എൻ്റെ ഈ വാദരോഗം, എൻ്റെ ഈ ക്ലേശം, കഷ്ടപ്പാട്, അത് അങ്ങേക്ക് അറിയില്ലേ? അതാണ് വിഷ്ണോ എന്നുള്ള സംബോധന. ഗതക്ലിഷ്ടം കഷ്ടം, ഇവിടെ രോഗങ്ങൾ അങ്ങനെ എന്നെ ക്ലേശിപ്പിക്കുകയാണ്, മനസ്സ് നിൽക്കണില്ല ഗുരുവായൂരപ്പ. മോഹമുണ്ട് അങ്ങയെ ഭജിക്കണമെന്നും ഇവിടെ തന്നെ കഴിയണമെന്നും മോഹമുണ്ട്. ഇപ്പോൾ ദാ 2 ദിവസം കഴിഞ്ഞു, രോഗം കൂടിക്കൂടി വരികയാണ്, വേദന കൂടിക്കൂടി വരികയാണ്. കുറച്ച് ദിവസം കൂടി ഇവിടെ ഇരുന്ന് അങ്ങയെ ഭജിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഈ വേദന ഇങ്ങനെ പോവുകയാണെങ്കിൽ അറിയില്ല, സാധിക്കുമോ നിശ്ചയമില്ല. തവ ചരണസേവാരസഭരേപി അനാസക്തം. ഈ ക്ലേശം കാരണം, ഈ രോഗം കാരണം അങ്ങയെ വേണ്ടതുപോലെ ഭജിക്കാൻ അടിയന് സാധിക്കുന്നില്ല. വിഷ്ണോ കുരുദയാം, ഗുരുവരപ്പ ദയ കാണിക്കണേ. ഭക്തന്മാർ പാടുന്നില്ലേ, കരുണ ചെയ്യുവാൻ എന്തു താമസം കൃഷ്ണ. അതിനെയാണ് ഇവിടെ പട്ടേരി ചോദിക്കുന്നത്, ഭഗവാനെ കുരു ദയാം, ദയുണ്ടാവണേ, കരുണ ഉണ്ടാവണേ. ഇനി ഗുരുവായൂരപ്പ ഈ രോഗങ്ങൾ അധികമായിട്ട് ക്ലേശിച്ചും കൊണ്ട് ഞാൻ എന്നാൽ ഇവിടം വിട്ട് പോണോ? ഭജനം നിർത്തി, അതാണോ അങ്ങയുടെ ഇച്ഛ? അതാണ് കുഹചന വിവത്സ്യാമി വിജനേ, അതാണോ അങ്ങ് ആഗ്രഹിക്കുന്നത്? ഭഗവാനെ അല്പം ദയ അങ്ങ് കാണിക്കുകയാണെങ്കിൽ, ഈ വേദന ലേശം അങ്ങ് കുറയ്ക്കുകയാണെങ്കിൽ, ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഈ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ അങ്ങയുടെ നാമം ജപിച്ചും കൊണ്ട് കുറച്ച് ദിവസം കഴിയണമെന്ന് അടിയന് മോഹിക്കുന്നുണ്ട്. അത് നടക്കില്ലേ? അതാ ചോദ്യം. അത് നടക്കില്ലേ ഗുരുവായൂരപ്പ? ഗായം ഗായം കുഹചന വിവത്സ്യാമി വിജനേ. ഗായം, അങ്ങയുടെ കഥകൾ, അങ്ങയുടെ നാമങ്ങൾ പാടിയും കൊണ്ട്. പാടുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഗായം ഗായം സംഗീതത്തോടെ പാടുക എന്നാണോ? സംഗീതം എന്ന് പറയുന്നത് വളരെ സാവധാനം നമ്മൾ ജപിക്കുകയാണെങ്കിൽ അത് സംഗീതമായിട്ട് മാറും. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. വളരെ ശ്രദ്ധയോടെ ഭക്തിയോടെ അങ്ങയുടെ നാമം ജപിച്ച് ഞാൻ ദാ ഇവിടെ കഴിയും, അങ്ങയുടെ കൃപ ഉണ്ടെങ്കിൽ. അതാണ് പട്ടേരിയുടെ പ്രാർത്ഥന. എന്നിട്ട് പട്ടേരി പറയാണ്, കൃപാതേ ജാതാ ചേത്. ഇതൊരു പ്രയാസമുള്ള കാര്യമല്ല അങ്ങയെ സംബന്ധിച്ച്.
എൻ്റെ ഈ രോഗം അല്പം കുറയ്ക്കുക എന്നുള്ളത് ഗുരുവായൂരപ്പ അങ്ങയെ സംബന്ധിച്ചൊരു വിഷയമുള്ള കാര്യമല്ല. കൃപാതേ ജാതാ ചേത് കിമിവ നഹി ലഭ്യം തനുഭൃതാം മദീയ ക്ലേശൗഖ പ്രശമനദശ നാമകീയതി. ഗുരുവായൂരപ്പ അങ്ങയുടെ കൃപ ഉണ്ടെങ്കിൽ ഈ ലോകത്ത് എന്താണ് പ്രയാസമായിട്ടുള്ളത്? എൻ്റെ ഈ ക്ലേശം ഇല്ലാണ്ടിയാക്കുക എന്നുള്ളത് അങ്ങയെ സംബന്ധിച്ച് നാമകീയതി, അത്ര നിസ്സാരമാണ്. ഭഗവാന്റെ കൃപ ഹിമാലയം പോലെയാണ്, നമ്മളുടെ ക്ലേശങ്ങളൊക്കെ അതിൻ്റെ മുന്നിൽ കടുകുമണി പോലെയുള്ളൂ. അതുകൊണ്ട് അങ്ങയുടെ കൃപ ഉണ്ടെങ്കിൽ ഈ വേദന മാറുക എന്നുള്ളതൊന്നും പ്രയാസമുള്ള കാര്യമല്ല. ന കേ ലോകേസ്മിൻ അനിശമയി ശോകാഭിരഹിത ഭവദ്ഭക്താ മുക്താ സുഖഗതിമസക്ത വിദധതേ. ന കേ ലോകേസ്മിൻ, അല്ലയോ ഗുരുവായൂരപ്പ അങ്ങയുടെ കാരുണ്യം കൊണ്ട് അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ക്ലേശങ്ങളൊന്നും ഇല്ലാതെ എത്ര എത്ര പേര് ഈ ലോകത്ത് ദാ സ്വൈരസഞ്ചാരം ചെയ്യുന്നു അങ്ങയുടെ നാമവും പാടിയും കൊണ്ട്. അങ്ങനെ എനിക്കും സാധിക്കൂ ഗുരുവായൂരപ്പ, ആ ഒരു ഭക്തി എനിക്കുണ്ടാവണേ ഭഗവാനെ എന്ന് പ്രാർത്ഥന. മുനി പ്രൗഢാരൂഢാ ജഗതി ഖലു ഗൂഢാത്മകതയോ ഭവത്പാദാംഭോജസ്മരണ വിരുജോ നാരദമുഖാ ചരന്തീശസ്വൈരം സതത പരിനിർഭാത പരജിത് സദാനന്ദാദ്വൈത പ്രസര പരിമഗ്നാഹ കിമപരം. ഭഗവാനെ ഗുരുവായൂരപ്പ അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഇവിടെ ദാ ഭക്തിയോടെ അങ്ങയുടെ നാമം ജപിച്ച് സ്വൈരസഞ്ചാരം ചെയ്യുന്നവരുടെ കഥ ഞാൻ പറഞ്ഞുതരാം. മുനി പ്രൗഢാരൂഢ ജഗതി ഖലു ഗൂഢാത്മകതയോ ഭവത്പാദാംഭോജസ്മരണ വിദുജോ നാരദമുഖാഹ. നാരദർ, ശ്രീശുകർ, എത്രത്ര പേര്, എത്രത്ര ഭക്തന്മാർ അങ്ങയുടെ ആ പാദാരവിന്ദങ്ങളെ സ്മരിച്ച് ഭവത്പാദാംഭോജസ്മരണ വിരുജഃ, അങ്ങയുടെ ആ പാദാരവിന്ദങ്ങളെ സ്മരിച്ച് രോഗമില്ലാതെ അവർക്കൊന്നൊരു ക്ലേശവുമില്ലല്ലോ. നാരദ മുതലായിട്ടുള്ള ഋഷീശ്വരന്മാരുതാ ലോകത്തിലെ പ്രസിദ്ധല്ലേ, അവരിതാ അങ്ങയെ തന്നെ ഭജിച്ചും കൊണ്ട് അങ്ങയിൽ തന്നെ മുഴുകിക്കൊണ്ട് സ്വൈരസഞ്ചാരം ചെയ്യുന്നുവല്ലോ, വേറെന്താ വേണ്ടത്? അങ്ങനെ ഒരു ഭക്തി അതെനിക്ക് തരണേ. ഈ ഭക്തിയില്ലാതെ, ഈ വിനയമില്ലാതെ, അങ്ങയെ ഭജിക്കാതെ, ഈ ഗ്രന്ഥങ്ങളുടെ പിന്നാലെ ഓടി നടന്ന് ജ്ഞാനമാർജിക്കാൻ ശ്രമിക്കുന്നത് ഏതുപോലെയാണ്? അത് ധാന്യം ഒഴിവാക്കി ഉമി കുത്തുന്നതുപോലെയെന്നാണ്. ധാന്യം ഒഴിവാക്കി ഉമി കുത്തിയാൽ കിട്ടുമോ, ധാന്യം കിട്ടുമോ? അത് കിട്ടില്ല. ഇതുപോലെയാണ് പ്രധാനം, ഭക്തി തന്നെ, ഭക്തി തന്നെ മുഖ്യം ആണ്. പ്രഥമസ്കന്ധത്തിലുള്ള ഭക്തന്മാരെ മുഴുവൻ ദാ ഈ സമയത്ത് ഇവിടെ ഓർക്കുകയാണ്. വ്യാസരുടെ ദുഃഖം അത് തീർത്തു കൊടുത്ത നാരദ മഹർഷി, ആ നാരദ മഹർഷിയെ നോക്കി പാടണില്ലേ, അഹോ ദേവർഷി ധന്യോയം. ഈ ദേവർഷി ധന്യം തന്നെ, ഭഗവാന്റെ നാമവും പാടി ഇവിടെ ലോകത്ത് ദുഃഖം ഇല്ലാണ്ടിയാക്കി കൊണ്ട് സഞ്ചരിക്കുന്നുണ്ടല്ലോ, ഭാഗ്യവാൻ ഭാഗ്യവാൻ. അതുപോലെ നാരദരെപ്പോലെ, ശ്രീശുഖരെപ്പോലെ, വ്യാസരെപ്പോലെ അങ്ങനെ ശാന്തരായിട്ട് ഈ ലോകത്ത് സഞ്ചരിക്കാൻ എനിക്കും എപ്പോഴാ സാധിക്കുക ഭഗവാനെ എന്ന് പട്ടേരി ചോദിക്കുകയാണ്. ഭവത്ഭക്തിസ്ഫീത ഭവതു മമ സൈവ പ്രശമയേത് അശേഷ ക്ലേശൗഘം ന ഖലു ഹൃദി സന്ദേഹ കണിക ന ചേത് വ്യാസസ്യോക്തി തവ ച വചനം നൈകമവചോ ഭവേന്മിഥ്യാരഥ്യാ പുരുഷവചനപ്രായമഖിലം. ഭട്ടരി പറയാണ്, ഗുരുവായൂരപ്പ അങ്ങ് എൻ്റെ ഭക്തി വർദ്ധിപ്പിക്കുന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അതാണ് എൻ്റെ ഉള്ളിൽ ഭക്തി വർദ്ധിപ്പിച്ച് എൻ്റെ ഹൃദയത്തെ ഒന്നും കൂടി ശുദ്ധമാക്കി എൻ്റെ ഈ ദുഃഖങ്ങൾ മുഴുവൻ അങ്ങ് ഇല്ലാണ്ടിയാക്കും എന്നുള്ള കാര്യത്തിൽ നഖലു ഹൃദി സന്ദേഹ കണിക, ഒരു ലേശം പോലും ഒരു സംശയം എനിക്ക് ആ കാര്യത്തിലില്ല. അങ്ങ് ഈ ദുഃഖം ഇല്ലാണ്ടിയാക്കി എൻ്റെ ഉള്ളിൽ ഭക്തി വർദ്ധിപ്പിക്കും തീർച്ചയാണ്. എന്താ കാരണം? ന ചേത് വ്യാസസ്യോക്തി, അഥവാ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ആ വ്യാസര് പറഞ്ഞത്, ശ്രീശുഖരും വ്യാസരും അങ്ങയുടെ ഭക്തന്മാർ പറഞ്ഞതൊക്കെ എന്തായി മാറും? രഥ്യാ പുരുഷവചനപ്രായം അഖിലം എന്നാണ്. രഥ്യാ പുരുഷവചനപ്രായം, ഈ വ്യാസരുടെയും ശ്രീശുഖരുടെയൊക്കെ വാക്ക് ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരുടെ വാക്കില്ലേ, അതുപോലെയായിട്ട് മാറും. വ്യാസരും ശ്രീശുഖരൊക്കെ പറയണില്ലേ, എല്ലാം വിട്ട് അങ്ങയെ ആശ്രയിക്കുന്നവരെ അങ്ങ് രക്ഷിക്കും എന്ന് എത്രത്ര ദിക്കിൽ ഈ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ വാക്കൊക്കെ എന്തായിട്ട് മാറും? വെറുതെ ഈ കവലയിലൊക്കെ അവിടെയും ഇവിടെയും പോയിരുന്ന് എന്തെങ്കിലും വിളിച്ച് പറയുന്നവരുടെ വർത്തമാനം പോലെയായി തീരില്ലേ? അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് അങ്ങ് എൻ്റെ ദുഃഖം ഇല്ലാണ്ടിയാക്കും, ഞാൻ അങ്ങയെ ആശ്രയിച്ചിരിക്കുകയാണ്. ഗുരുവായൂരപ്പ എൻ്റെ ഈ പാപത്തിനാണോ അങ്ങയുടെ നാമത്തിനാണോ ഏതിനാ കൂടുതൽ ശക്തി, അതാണ് ഏതിനാ അധികം ശക്തി? അപ്പോൾ ഗുരുവായൂരപ്പൻ ചോദിക്കുകയാണ് പട്ടേരിയോട്, ഭക്തി വേണം ഭക്തി വേണം എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ പട്ടേരി, ഈ ഭക്തി അത്ര എളുപ്പമുള്ള ഏർപ്പാടാണോ, അതാണ് ഈ ഭക്തി അത്ര രസമുള്ള സംഗതിയാണോ
എന്നാണെങ്കിൽ അതിന് ഉത്തരം പറയുകയാണ് പട്ടേരി. എന്താ ഗുരുവായൂരപ്പ സംശയം? ഭവത്ഭക്തിസ്താവത് പ്രമുഖ മധുര ത്വദ്ഗുണരസാത്, ഭവത്ഭക്തിസ്താവത് പ്രമുഖ മധുര ത്വദ്ഗുണരസാത് കിമപ്യാരൂഢാ ചേതഖില പരിതാപ പ്രശമനീ. അങ്ങയുടെ ഭക്തിയുടെ മഹത്വം, അത് തുടക്കം തന്നെ മധുരമാണ്, തുടക്കം തന്നെ രസമാണ്. മറ്റു മാർഗങ്ങൾ തുടക്കത്ര രസമായിക്കോളുന്നില്ല, അവസാനം രസമാവും. പക്ഷെ ഇത് തുടക്കത്തിൽ തന്നെ രസം, നടുക്കും ദുഃഖങ്ങളൊക്കെ ഇല്ലാണ്ടിയാക്കും, അവസാനം ആ ആനന്ദം, അവസാനവും അവസാനം ആ മുക്തി സാക്ഷാത്കാരം അതും സാധിക്കും. അതാണ് കിമപ്യാരൂഢാ ചേത് അഖില പരിതാപ പ്രശമനീ പുനഃ ച ആന്തേ പുനശ്ചാന്തേ സ്വാന്തേ വിമല പരിബോധോദയമിളൻ മഹാനന്ദാദ്വൈതം ദിശതി. ഇതാണ് അവസാനത്തിൽ ആ മുക്തി തരും, ജ്ഞാനോദയം ഉണ്ടാവും. അതാണ് ഈ ഭക്തിയുടെ മഹത്വം. ദിശതി കിമതഃ പ്രാർത്ഥ്യമപരം. അങ്ങനെയുള്ള ഈ ഭക്തിയെ അല്ലാണ്ട് പിന്നെ എന്താ ചോദിക്കേണ്ടത് ഗുരുവായൂരപ്പ? ഇനി ഈ ഭക്തി, ഈ ഭക്തി വർദ്ധിക്കാനുള്ള വഴികൾ, സാധാരണക്കാർക്ക് ഇത്രയൊന്നും ഭക്തി ഇല്ല, എന്നാൽ ഭക്തി വേണമെന്ന് മോഹമുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഭക്തി വർദ്ധിക്കാനുള്ള വഴികളെന്താ? അത് പറയുകയാണ് പിന്നീട് അടുത്ത ശ്ലോകം. എന്തൊക്കെയാണ് ഈ ഭക്തി വർദ്ധിക്കാനുള്ള വഴികൾ എന്നാണെങ്കിൽ അത് പട്ടരിപ്പാട് പറയുകയാണ്. വിധൂയ ക്ലേശാന്മേ കുരു ചരണയുഗുമം ധൃതരസം ഭവത് ക്ഷേത്ര പ്രാപ്തൗ കരമപിച്ചത്തെ പൂജനവിധൗ ഭവൻ മൂർത്തിയാലോകേ നയനമധത്തെ പാദ തുളസി പരിഘ്രാണേ ഘ്രാണം ശ്രവണമപിതേ ചാരുചരിതേ. ഈ പത്ത് ഇന്ദ്രിയങ്ങളും മനസ്സും അത് ഈശ്വരാഭിമുഖമാക്കുക, ഇതാണ് ഭക്തി ഉണ്ടാവാനുള്ള വഴി. ചരണയുഗ്മം, ഈ രണ്ട് കാലുകൾക്കും അങ്ങയെ പ്രദക്ഷിണം വയ്ക്കാൻ സാധിക്കുക, അതാണ് വേണ്ടത്. ഈ കൈകളെ കൊണ്ടോ അങ്ങയെ പൂജിക്കാൻ സാധിക്കുക, ഈ കണ്ണുകളെ കൊണ്ടോ ഭവൻ മൂർത്തിയാലോകേ അങ്ങയുടെ ഈ തിരുരൂപം അത് കാണാൻ സാധിക്കുക, ഈ ഈ മൂക്ക് കൊണ്ടോ അങ്ങയുടെ കൃഷ്ണ തുളസി അങ്ങയുടെ പാദത്തിൽ ചാർത്തിയ ആ കൃഷ്ണ തുളസിയുടെ ഗന്ധം അത് ഘ്രാണിക്കാൻ സാധിക്കുക. ശ്രവണം തേ ചാരുചരിതേ, ഈ ചെവികളെ കൊണ്ട് അങ്ങയുടെ കഥകൾ കേൾക്കാൻ സാധിക്കുക. ഇതിനൊക്കെ ഉള്ള ഉത്സാഹം ഗുരുവായൂരപ്പ അങ്ങ് ഉണ്ടാക്കണേ. ഇവിടെ ഭഗവാനെ ഭജിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട്, അതാണ് പട്ടേല് സൂചിപ്പിക്കുന്നത്. ഈ പ്രഭാഷണ സമയത്തൊക്കെ ഒന്ന് ചുമച്ചാൽ ചിലർ പറയാറുണ്ട്, അത് ആ രസം കണ്ട് പോയിട്ടോ, ആ പ്രഭാഷണത്തിൻ്റെ ഇടയ്ക്കുള്ള രസം കണ്ട് ഇല്ലേണ്ടിയായി എന്നൊക്കെ ചിലർ പറയാറുണ്ട്. ഇതുപോലെ ഭഗവാനെ ഭജിക്കുന്നതിൽ കുറച്ച് പ്രയാസം ഉണ്ടാക്കുകയാണ് ഈ വേദന, പട്ടിരിപ്പാടിൻ്റെ വേദന, കാലിൻ്റെ മുട്ടിനുള്ള വേദനയൊക്കെ വലിയ വിഷമം ഉണ്ടാക്കുന്നുണ്ട്. ആ വേദന വരുന്ന സമയത്ത് ജപിക്കാൻ സാധിക്കുന്നില്ല, പറ്റുന്നില്ല, അതൊന്ന് തീർക്കോ ഭഗവാനെ. അതാണ് ഇദ്ദേഹം ഭോഗത്തിന് വേണ്ടിയിട്ടല്ല തൻ്റെ രോഗം ഇല്ലാണ്ടിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത്, തൻ്റെ വേദന ഇല്ലാണ്ടിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത് ലൗകിക സുഖങ്ങൾ ആസ്വദിക്കാനല്ല, പിന്നെ യോഗത്തിന് വേണ്ടിയിട്ടാണ്. ഈ ശരീരം ഒന്ന് നേരെയായാൽ ഭഗവാനെ പ്രദക്ഷിണം വയ്ക്കായിരുന്നു, മനസ്സറിഞ്ഞൊന്ന് നമസ്കരിക്കായിരുന്നു, ഇതാണ് ഈ ഭക്തൻ്റെ പ്രാർത്ഥന. ഇവിടെ പ്രദക്ഷിണം വയ്ക്കാൻ സാധിക്കണമെന്നും ഇവിടെ കണ്ണുകൊണ്ട് ഭഗവാന്റെ രൂപം കാണാൻ സാധിക്കണമെന്നും മുക്കുകൊണ്ട് അങ്ങയുടെ കൃഷ്ണ തുളസി അത് ഘ്രാണിക്കാൻ സാധിക്കണം എന്നൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ നാവിൻ്റെ കാര്യം പട്ടിരിപ്പാട് പറഞ്ഞില്ല. അതെന്തേ പറയാത്തുന്നാണെങ്കിൽ അതിന് ഭക്തന്മാരുടെ വ്യാഖ്യാനം, നാവിൻ്റെ കാര്യം എന്താ പറയാത്തത് ചോദിച്ചാൽ നാവ് പട്ടേരിക്ക് വശമായിട്ടുണ്ട്, ഈശ്വര കഥകളല്ലേ പാടണത്, ഭഗവാനോട് തന്നെയല്ലേ പാടണത്, അതുകൊണ്ട് നാവ് വശത്താക്കിയിട്ടുണ്ട്. ഈശ്വര കഥ ഈശ്വരനാമം എപ്പോഴും ജപിക്കുന്നത് കൊണ്ട് ആ കാര്യം എടുത്തു പറഞ്ഞില്ല എന്ന് മാത്രം. ഇനി ഇന്ദ്രിയങ്ങളൊക്കെ ഭഗവാനിലേക്ക് തിരിച്ചു മാത്രം മതിയോ? പോരാ, മനസ്സ് അത് പ്രധാനമാണ്. മനസ്സിൽ ഭഗവാന്റെ രൂപം അത് പ്രതിഷ്ഠിക്കണം. പ്രഭൂതാധിവ്യാധി പ്രസഭചലിതേ മാമകഹൃതി ത്വദീയം തദ്രൂപം പരമരസചിദ്രൂപമുദിയാത് ഉദഞ്ജദ് രോമാഞ്ചോ ഗളിത ബഹുഹർഷാശ്രുനിവഹോ യഥാവിസ്മര്യാസം ദുരുപശമപീഡാ പരിഭവാൻ. എൻ്റെ ഈ ഹൃദയത്തിൽ, ഈ മനസ്സിൽ അങ്ങയുടെ ആ സുന്ദര രൂപം തെളിയണേ, അങ്ങയുടെ ആ ദിവ്യ വിഗ്രഹം അത് ചിത്തത്തിൽ തെളിയണേ കൃഷ്ണ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ആ ഹൃദയത്തിൽ ഭഗവാന്റെ രൂപം തെളിഞ്ഞു വരുമ്പോൾ ഉണ്ടാവണ ആ ആനന്ദ കണ്ണീര് അത് ഭഗവാൻ എനിക്കുണ്ടാവണേ. ഉദഞ്ജത് രോമാഞ്ചഹ, എനിക്കാ രോമാഞ്ചം ഉണ്ടാവണേ. ഭക്തന്മാരൊക്കെ അങ്ങനെ അനുഭവിക്കുമ്പോഴുള്ള ആ രോമാഞ്ചമുണ്ടല്ലോ അതെനിക്കുണ്ടാക്കണേ. ഭക്തന്മാർ പാടുന്നതുപോലെ കണ്ണൻ്റെ പുണ്യനാമവർണ്ണങ്ങൾ കർണത്തിയിലെന്നു കേൾക്കും ഞാൻ,
കർണത്തിൽ കേട്ടു കോൾമായർ കൊണ്ടു കണ്ണീരിയിലെന്നോ മുങ്ങും ഞാൻ. അത് സാധിക്കണമെന്നാണ് പട്ടേരി ഇവിടെ പ്രാർത്ഥിക്കുന്നത്. അങ്ങയുടെ ആ രൂപം സ്മരിക്കുമ്പോൾ ഉണ്ടാവണ ആനന്ദ കണ്ണീര്, ആ രോമാഞ്ചം, അത് ഗുരുവായൂരപ്പ ആ അനുഭൂതി എനിക്കും തരണേ. അങ്ങനെ ആ രസത്തിൽ, ആ ഭക്തിരസത്തിൽ എൻ്റെ ഈ രോഗം അത് ഞാൻ മറന്നു പോണേ, ആ വേദന ഞാൻ മറന്നു പോണേ. പട്ടിരിപ്പാട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഗുരുവായൂരപ്പനൊരു കുലുക്കൂല്ല. എന്തെങ്കിലും ഒന്ന് പറയണ്ടേ, രോഗം മാറ്റാന്നോ അല്ലെങ്കിൽ മാറ്റില്ലാന്നോ, തനിക്ക് ഈ രോഗം മാറ്റാൻ പറ്റുന്നോ ഇല്ലയെന്നോ എന്തെങ്കിലും ഒന്ന് പറയുക. രണ്ടും ഉണ്ടായില്ല. അത്രയും കൂടി അങ്ങോട്ട് ആയ സമയത്ത് പട്ടേരിതാ ലേശം ഒന്ന് ഭാവം മാറ്റുകയാണ്, ഭഗവാൻ ഒന്ന് ഇളക്കി വിടുകയാണ്. ഗുരുവായൂരപ്പനോട് അങ്ങോട്ട് പറയുകയാണ്, അങ്ങേക്ക് ചീത്തപ്പേരുണ്ടാവേ ശ്രദ്ധിച്ചോളൂ എന്ന് ഗുരുവായൂരപ്പന് അങ്ങോട്ട് താക്കിയത്. രസകരമായിട്ടുള്ള അടുത്ത ശ്ലോകം, അതാണ് ഒമ്പതാമത്തെ ശ്ലോകം. മരുദ്ഗേഹാധീശ, ഗുരുവായൂരപ്പനെ വിളിക്കുകയാണ്, അല്ലയോ ഗുരുവായൂരപ്പ തൊയ് ഖലു പരാഞ്ജോപി സുഖിനഹ. സാധാരണക്കാർ നമ്മളൊക്കെ പറയാറുള്ളത് പോലെ പട്ടേരിയും പറയുകയാണ്, ഇവിടെ ലോകത്ത് അങ്ങയെ ഭജിക്കാത്തവരൊക്കെ സുഖമായിട്ടിരിക്കണു. അവർക്കൊരു പ്രശ്നവുമില്ല, പ്രഷറും ഇല്ല, ഷുഗറും ഇല്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ല, സമ്പത്തും ഐശ്വര്യമൊക്കെ ധാരാളം ഉണ്ട് താനും. എന്നാൽ അങ്ങയെ ഭജിക്കുന്നവരുടെ കഥയോ, ഭവത് സ്നേഹി സോഹം, എൻ്റെ കഥ പറയാലോ, ഭവത് സ്നേഹി സോഹം. വലിയ ബഹുമാനം എനിക്ക് അങ്ങയെ, വലിയ ഇഷ്ടമാണ് എനിക്ക് അങ്ങയെ, അങ്ങയുടെ ഭക്തനാണ് ഞാൻ. അങ്ങനെയുള്ള എൻ്റെ അവസ്ഥയോ, സുബഹുപരിതപ്പിയേച കിമിതം, വളരെയേറെ സങ്കടപ്പെടുകയാണ്, കഷ്ടപ്പെടുകയാണ് രോഗം കൊണ്ട്. അതുകൊണ്ട് ഭഗവാനെ, ഭഗവാന്റെ നേരെ നോക്കിയിട്ടൊരു ഭീഷണി ആണ്, എൻ്റെ ഈ രോഗം അങ്ങ് മാറ്റിയില്ലെങ്കിലേ, അങ്ങ് എൻ്റെ ഈ വിഷമം മാറ്റിയില്ലെങ്കിൽ. ഭഗവാൻ പേടിച്ചു, എന്താ അദ്ദേഹം പറയാൻ പോണത്. ഇങ്ങനെ പറയണതും ഭക്തിയുടെ ഒരു ഭാവമാണ് കേട്ടോ, ഇത് സഖ്യഭാവം, ഭഗവാനൊരു സുഹൃത്തായിട്ട് കണക്കാക്കുക. അങ്ങനെയാകുമ്പോൾ എന്തും പറയാം എന്നാണ്. പട്ടേരിയും ഭഗവാനും മാത്രമുള്ളൊരു സംവാദമാണത്. പട്ടേരിപ്പാട് പറയാണ്, അഥവാ ഗുരുവായൂരപ്പ എൻ്റെ ഈ അസുഖം അങ്ങ് മാറ്റിയിട്ടില്ലെങ്കിൽ. എന്താവോ ഈ പട്ടേരിപ്പാട് പറയാൻ പോണത്? അകീർത്തിസ്തേമാഭൂത്, ഗുരുവായൂരപ്പ അങ്ങക്ക് ചീത്തപ്പേരുണ്ടാവും. അകീർത്തിസ്തേമാഭൂത് വരദ, അല്ലയോ വരദ, അങ്ങക്ക് ചീത്തപ്പേരുണ്ടാവാതിരിക്കണമെങ്കിൽ എൻ്റെ ഈ രോഗം അങ്ങ് മാറ്റിത്തരണം. ഗതഭാരം പ്രശമയൻ ഭവത് ഭക്തോത്തം സം ഝടിതി കുരുമാം കംസദമന. എൻ്റെ ഈ രോഗം മാറ്റണേ, ആ കംസനെ അടിച്ചു വീഴ്ത്താൻ എന്താ ഉത്സാഹം. അങ്ങനെയുള്ള അങ്ങേക്ക് എൻ്റെ ഈ രോഗത്തെ ഇല്ലാണ്ടിയാക്കാനാണോ പ്രയാസം? ഝടിതി, എത്രയും പെട്ടെന്ന് ഈ രോഗത്തെ ഒന്ന് ഇല്ലാണ്ടിയാക്കി തരണേ ഗുരുവായൂരപ്പ. ഇത്രയും കേട്ടപ്പം ഭഗവാന് സംശയമായി, ഇനി ഇദ്ദേഹം ഇങ്ങനെയൊക്കെ ചീത്ത വിളിച്ചിട്ട് ഇവിടുന്ന് പോവുമോ, തന്നെ ഭജിക്കാണ്ടിരിക്കുമോ, 3 ദശകത്തോടുകൂടി ഈ നാരായണീയം കഴിയുമോ എന്ന് ഗുരുവായൂരപ്പനൊന്ന് സംശയിച്ചു. അപ്പോഴാണ് അടുത്ത ശ്ലോകം. കിമുക്തൈഹി ഭൂയോഭിഹി തവ ഹി കരുണ യാവതുദിയാത് അഹം താവദ്ദേവ പ്രഹിത വിവിധാർത്ഥ പ്രലപിത. അതും കൂടി കേട്ടപ്പം ഗുരുവായൂരപ്പൻ ആശ്വാസമായി. എന്താ അദ്ദേഹം പറയണത്? ഞാനിവിടം വിട്ട് പോവില്ല എന്നാണ് പറയണത്. ഹാവു, ഗുരുവായൂരപ്പനൊരു ആശ്വാസമായി, സ്വസ്ഥമായിട്ടിരുന്നു ഗുരുവായൂരപ്പൻ എന്നാണ്. കിമുക്തൈഹി ഭൂയോഭിഹി, എന്തിനാ ഗുരുവായൂരപ്പൻ ഞാൻ അധികം പറയണത്? തവഹി കരുണായാവതുതിയാത് അങ്ങയുടെ കാരുണ്യം. ഏതായാലും ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, അങ്ങയുടെ കാരുണ്യത്തിനായിട്ട് ഞാൻ കാക്കുകയാണ്, അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. ഇനി ഈ പരാതി പറയൽ ഞാൻ നിർത്തി. അതാണ് പ്രഹിത വിവിധാർത്ഥ പ്രലപിത. ഇനി വെറുതെ അതും ഇതും പറഞ്ഞ് എൻ്റെ ദുഃഖത്തിൻ്റെ കാര്യം, എൻ്റെ വേദനയുടെ കാര്യം അങ്ങയോട് പറയൽ ഞാൻ എന്താ നിർത്തി. പുരക്ലിപ്തേ പാദേ, എൻ്റെ ഈ മുന്നിൽ പ്രകാശിക്കുന്ന അങ്ങയുടെ ആ തൃപ്പാദം, ആ പാദങ്ങളിൽ നമസ്കരിച്ചും കൊണ്ട് എനിക്കാവണതുപോലെ, ശരീരത്തിന് വയ്യായുണ്ട്, വേണ്ടതുപോലെ നമസ്കരിക്കാൻ സാധിക്കുമോ അറിയില്ല, എങ്കിലും എനിക്കാവണതുപോലെ പുരഃക്ലിപ്തേ പാദേ വരദ തവ നേഷ്യാമി ദിവസാൻ യഥാശക്തി യഥാശക്തി വ്യക്തം നതി നുതി നിഷേവ വിരജയൻ. ഇപ്പോഴുള്ള ഈ ആരോഗ്യം വെച്ച് എനിക്കാവും വിധം ഞാൻ ദാ അങ്ങയെ ഭജിച്ച് ഇവിടെ കഴിഞ്ഞോളാം. ഇവിടെ ആവണതുപോലെ പ്രദക്ഷിണം വെച്ച് ഉപാസിച്ച് ഞാനിതാ അങ്ങയുടെ കാരുണ്യം ഉണ്ടാവണതുവരെ ഞാൻ ദാ ഇവിടെ കഴിഞ്ഞോളാം. എൻ്റെ ഈ അറിവും പാണ്ഡിത്യവും വൈഭവവും ഒക്കെ ഗുരുവായൂരപ്പ അങ്ങയുടെ കൃപ, അത് ഞാൻ ദാ അങ്ങയ്ക്ക് തന്നെ സമർപ്പിക്കുന്നു, ഗുരുവായൂരപ്പനെ അലങ്കരിക്കാൻ വേണ്ടി ദാ ഉപയോഗിക്കുന്നു. സോലം കൃഷിഷ്ട ഭഗവാൻ വചാംസിമേ, ഭഗവാനാണ് നമ്മളെ അലങ്കരിക്കുന്നത്, നമ്മുടെ നാവിനെ അലങ്കരിക്കുന്നത് ഭഗവാനാണ്. അപ്പം ഈ നാവ് കൊണ്ട് ഭഗവാനെ അലങ്കരിക്കുക, ഭഗവാന്റെ ഗുണഗണങ്ങൾ പാടുക, അതാണ് വേണ്ടത്, അതാണ് ഭക്തർക്ക് മാതൃക, അതാണ് പട്ടേരി ഇവിടെ കാണിച്ചിരുന്നത്. ഭഗവാനെ ഭജിച്ചിട്ട് ദാ ഇനിയുള്ള കാലം അടിയൻ കഴിയും.
ഇങ്ങനെയാണ് പ്രഥമസ്കന്ധം കഥ പറയാതെ അതിലെ ആശയം എന്താ മൂന്ന് ദശകങ്ങളിലൂടെ പറഞ്ഞു ഇവിടെ പട്ടേലി. പ്രഥമസ്കന്ധത്തിലെ ഭക്തന്മാരുടെ ചരിത്രം, വ്യാസരുടെ കഥ, ശ്രീശുഖരുടെ കഥ, നാരദരുടെ കഥ, പാണ്ഡവരുടെ ഭക്തി, അതെല്ലാം ഇവിടെ സൂചിപ്പിച്ചു. ആ ശ്രീശുഖരെപ്പോലെയും നാരദരെപ്പോലെയും അങ്ങയെ തന്നെ ഭജിച്ച് സ്വൈരസഞ്ചാരം ചെയ്യാൻ സാധിക്കണേ എന്ന് ഭട്ടേരി പ്രാർത്ഥിക്കുകയാണ്. ജന്മാദ്യസ്യ കഥാ എന്നാരംഭിച്ചല്ലോ ഭാഗവതം, അതാണ് സാന്ദ്രാനന്ദം എന്നിവിടെ മേൽപ്പത്തൂരും ആരംഭിച്ചത്. അവതാര വർണ്ണന അതാണ് പിന്നീട് ഭാഗവതത്തിൽ, അതുതന്നെയാണ് കല്ലോലോല്ലാസതുല്യം എന്ന് പറഞ്ഞും കൊണ്ട് ഭട്ടേരിയും പറഞ്ഞത്. ഇങ്ങനെ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ പ്രഥമസ്കന്ധം മുഴുവൻ ദാ ഈ മൂന്ന് ദശകങ്ങളിൽ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട് ഭട്ടേരി. അങ്ങനെയാണ് ഭട്ടേരി ദാ തൻ്റെ ആ മൂന്നാം ദിവസത്തെ ഭജനം ഭഗവാന്റെ അവതാരബന്ധങ്ങളിൽ സമർപ്പിക്കുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ കായേന വാചാ മനസേന്ദ്രിയൈർവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.